തന്നെ നിങ്ങളോട് ഒരു ചെറിയ ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഞാൻ ഇന്നിവിടെ ഒരു സർക്കസ് കാണിക്കാൻ പോവുകയാണ്. സർക്കസിന്റെ കാരണം ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ നിർമ്മിത ബുദ്ധി, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ നവസാങ്കേതിക വിദ്യകൾ എന്നൊരു വിഷയവും, രണ്ടാമത്തത് വിദ്യാഭ്യാസവുമാണ്. അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭാഗ്യവശാൽ, ഈ രണ്ട് വിഷയങ്ങളും ഞാൻ ഔദ്യോഗികമായി പഠിച്ചതോ, ഔദ്യോഗികമായി പഠിച്ച ഒരു വിഷയമുണ്ട്, നിർമ്മിത ബുദ്ധിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എന്റെ വിഷയമായിരുന്നു. പക്ഷേ സ്പെസിഫിക്കായി നിർമ്മിത ബുദ്ധി എന്ന വിഷയമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന വിഷയമോ ഒരു ഔദ്യോഗികമായി പഠിക്കുകയോ ആ പ്രാക്ടീസിങ് മേഖലയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണമോ അങ്ങനെയുള്ള ഒരു ആഴത്തിലേക്കുള്ള ഒരു പ്രിസ്ക്രിപ്റ്റീവ് മോഡലായിരിക്കില്ല എന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത്, എനിക്ക് ഞാൻ കൂടുതലായി കുറച്ച് കാര്യങ്ങൾ പറയും. പറഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഞാൻ പറഞ്ഞതിനെയൊക്കെ ഇതൊക്കെ മണ്ടത്തരങ്ങളാണ്, ഇതൊന്നും തന്നെ ശരിയല്ല എന്ന് വാദിക്കുന്ന തർക്കിക്കുന്ന ഒരു സ്പേസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇതിൽ ചില ആശങ്കകൾ ചില സാധ്യതകൾ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഇതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ തുടർന്നുള്ള ചർച്ചയിലുണ്ടാവണം. 8:30 വരെയാണ് ഈ സെഷൻ എന്ന് റിസ്വാൻ സൂചിപ്പിച്ചു. പക്ഷെ അതിനുശേഷവും നമുക്ക് ഇതിന്റെ ഒരു തുടർച്ചയായ ചർച്ചകൾ ഉണ്ടായി വരുത്തുക എന്നുള്ളത് ഈ സെഷന്റെ ഒരു ഭാഗമായി കാണണമെന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എന്തായാലും ഞാൻ എന്റെ ഞാനൊരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് ഷെയർ ചെയ്തോട്ടെ, അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്ന ഈ ഒരു പ്രത്യേക വിഷയത്തിന്റെ വലിയ ആമുഖമൊന്നും ഞാനിവിടെ തരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നവസാങ്കേതിക വിദ്യകൾ എന്താണെന്നുള്ളതിനെ പറ്റി അത്യാവശ്യം നല്ല ധാരണയൊക്കെ ഉണ്ട്. അവിടെ അതിനെ വളരെ താത്വികമായി ഇന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തുടക്കം തന്നെ ഞാനൊരു നമ്മുടെ ഒരു വലിയ ആഗോള തലത്തിൽ തന്നെയുള്ള ഒരു വലിയ ലക്ഷ്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവാൻ സാധ്യതയുണ്ട്. യുണൈറ്റഡ് നേഷൻസ് 2030 നമ്മുടെ ലോകമൊട്ടാകെ, ലോകമൊട്ടാകെ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ഇന്നുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇനി വരാൻ പോകുന്ന ജനതയ്ക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ സുസ്ഥിരവും വളരെ ഉൾച്ചേർക്കലുകളോടു കൂടിയതുമായ ഒരു സംവിധാനമായിട്ടാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പല തരത്തിലുള്ള, ഇപ്പോൾ ദാരിദ്ര്യം തൊട്ട് ദരിദ്ര നിർമ്മാർജ്ജനം മുതൽ ഇങ്ങനെ പല പല മേഖലകളിലൂടെ കടന്നു പോകുന്ന വളരെ സമഗ്രമായ ഒരു പാക്കേജാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ 4 സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ഒരു വിഷയത്തിലാണ്. ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൽ നമ്മൾ കൈവരിക്കേണ്ട, അത് എത്തിച്ചേരേണ്ട ഒരു വളരെ ലളിതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുമുണ്ട്. അത് എഴുതിയിരിക്കുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും തുല്യവുമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും എല്ലാവർക്കും ആജീവനാന്ത പഠന അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന SDG. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് SDG 4 നമ്മൾ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയാൽ വളരെ ലളിതമായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതത്ര ലളിതമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ആ സ്ലൈഡിൽ തന്നെയാണ്, ആ സ്ലൈഡിലെ ആ ഒരു ഒറ്റ വാചകത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ്? എല്ലാവരെയും, എല്ലാവരും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ എല്ലാവരും? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഇനി വരാൻ പോകുന്ന മനുഷ്യന്മാരുണ്ട്, ഇപ്പൊ തന്നെ പല ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു സമൂഹത്തിനെയാണ് ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. ആ ഉൾച്ചേർക്കൽ എന്ന് പറയുന്ന വാക്കിലും പ്രശ്നമുണ്ട്. ഉൾച്ചേർക്കൽ എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 100 എനിക്ക് 90 അല്ലെങ്കിൽ 99 സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഒരു ഫിൽറ്ററിങ് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് 99 കണ്ടെത്താൻ പറ്റും. 100 ഉൾച്ചേർക്കണം എന്ന് പറയുമ്പോൾ അവിടെ നിലവിലുള്ള എല്ലാ ഫിൽറ്ററിങ് കണ്ടീഷൻസിനെയും ഞാൻ പലതവണ തിരുത്തിയും അവരെ അവർക്ക് ആവശ്യമായ അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുത്താൽ മാത്രമേ 100 എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഉൾച്ചേർക്കൽ എന്ന് പറയുന്ന SDG 4 ഈ ഒരു വാചകം കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അത് അത്ര ലളിതമായി എത്തിച്ചേരാൻ പറ്റുന്ന ഒന്നല്ല. മറ്റൊന്ന്, എല്ലാവർക്കും തുല്യമായ എന്നൊരു വാക്കുണ്ട്.
തുല്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷിൽ ഇക്വിറ്റി എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം, ഇക്വിറ്റി എന്നുള്ളത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള, വളരെ തർക്കമുള്ള ഒരു വാക്കാണ്. എന്താണ് തുല്യത, എന്താണ് നീതി, സമത്വം എന്നൊക്കെയുള്ള വാക്ക് നമ്മൾക്കിടയിൽ പോലും പലപ്പോഴും ഒരുപാട് തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. മറ്റൊന്ന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. ഈ ഗുണമേന്മ എന്ന വാക്ക് നമുക്ക് വളരെ സിമ്പിളായി തോന്നും. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, വളരെ ലളിതമായ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഗ്ലാസ് പാലിരിക്കുകയാണ്. ആ ഒരു ഗ്ലാസ് പാലിന്റെ ഗുണമേന്മയെ നിങ്ങളൊന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ പറയേണ്ടാവുക? ഒരു ഗ്ലാസ് പാലാണ്, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ആ പാലിന് രുചിയുണ്ടാവണം, ആ പാലിന് വെള്ള നിറം ഉണ്ടാവണം, ആ പാലിന് ചീത്ത മണം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ലളിതമായ ആട്രിബ്യൂട്ടുകളായിരിക്കും നമ്മൾ പറയേണ്ടാവുക. ഇനി ഈ മൂന്ന് ആട്രിബ്യൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് തന്നെ വിചാരിക്കുക. അപ്പോ എന്താണ് ആ നിറം? ആ നിറം വെള്ള നിറമാണെന്ന് പറയുമ്പോൾ ആ വെള്ള നിറത്തിന്റെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്? വെള്ള നിറം എന്നുള്ളതിനെ RGB വെച്ചിട്ടോ CYA വെച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നോക്കുമ്പോൾ RGB പറയുകയാണ് #FFF എന്ന് പറയുന്ന ഒരു പ്രത്യേക അളവാണ് ആ വെള്ള നിറമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൂവെള്ള നിറമെന്ന് പറഞ്ഞാൽ, എനിക്കും റിസ്വാനും രണ്ടു തരം നിറമായിരിക്കും ഗുണമേന്മയുള്ളതായി തോന്നുന്നത്. റിസ്വാന്റെ നാട്ടിലുള്ള പശു തരുന്ന പാലിന് കുറച്ച് മഞ്ഞക്കളർ കൂടുതലായിരിക്കും, റിസ്വാൻ അതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ആ നിറം എന്ന ഒരൊറ്റ ഫാക്ടറിൽ നമ്മൾ ഒരു തർക്കത്തിലേക്ക് പോവുകയാണ്. ഇനി അതുമല്ലാതെ അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്, മണം അല്ലെങ്കിൽ രുചി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഒരു പാലിന്റെ രുചി നിങ്ങൾ എങ്ങനെ നിർവചിക്കും? ആ രുചി നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയില്ല. രുചി നിർവചിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എങ്ങനെ, ഏത് മെഷർ ഉപയോഗിച്ചുകൊണ്ട്, ഏത് അളവ് പോലെ ഉപയോഗിച്ച് ഒരു രുചി നല്ല രുചിയാണെന്ന് പറയും? അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഗുണമേന്മ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്ന വാക്ക് നമുക്ക് വളരെ ലളിതമായി തോന്നുന്ന, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തോന്നുന്ന ഒന്നാണെങ്കിലും സത്യത്തിൽ അത് അങ്ങനെയല്ല. അങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയ ഒരു വാക്ക് എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്, ലോകമുള്ള ഒട്ടാകെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. അതെങ്ങനെ കൊടുക്കാൻ പറ്റുക? അതിന് എന്ത് തരം മെഷറായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുക? മറ്റൊന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ആജീവനാന്ത പഠന അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് 10 കൊല്ലം പഠിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം 10 കൊല്ലം സിസ്റ്റം മാൻഡേറ്റ് ചെയ്യാണ് നിങ്ങൾ 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് വരെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സാമൂഹിക സംവിധാനം ഉപയോഗിച്ചും സർക്കാരിന്റെ പൈസ ഉപയോഗിച്ചിട്ടുമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും. ലൈഫ് ലോങ്, ഒരാൾ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ജീവിതകാലം മുഴുവൻ അയാൾക്ക് പഠന അവസരങ്ങൾ കിട്ടണം എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു ലക്ഷ്യമല്ല. SDG 4 എന്ന ഈ ഒരൊറ്റ, ഈ ഞാൻ ഈ പറയുന്നത് ഈ ഒരൊറ്റ സുസ്ഥിര വികസന ലക്ഷ്യം മാത്രം വെച്ചിട്ടാണെങ്കിൽ കൂടിയും ഈ കോംപ്ലക്സിറ്റി ഈ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് അകത്തുമുണ്ട്. പക്ഷേ ഈ കോംപ്ലക്സിറ്റി തന്നെയാണ് ഇതിൻ്റെ വലിപ്പവും. കാരണം ഏത് സാഹചര്യത്തിനനുസരിച്ചിട്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പാകത്തിൽ ഇത് വിശാലമായ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു തുടക്കവാചകത്തിൽ നിന്നാണ് ഈ ഒരു സെഷനിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെ പറ്റി ഇതൊക്കെയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഈ SDG 4 ഉള്ളിലേക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യത്തിനകത്ത് ഉള്ളിലുള്ള 10 എന്താ പറയുന്നത് സബ് ഗോൾസ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, സൗജന്യമായി പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസം നൽകണം, അതൊരു സബ് ഗോളാണ്. ഗുണനിലവാരമുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് തുല്യമായ പ്രവേശനം അനുവദിക്കണം, താങ്ങാനാവുന്ന ടെക്നിക്കൽ വൊക്കേഷണൽ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളൊക്കെ നൽകാൻ നമുക്ക് കഴിയണം, സാമ്പത്തിക വിജയത്തിന് പ്രസക്തമായ കഴിവുകളുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, വിദ്യാഭ്യാസത്തിലെ എല്ലാത്തരം ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ടാക്കണം, സാർവത്രികമായ ലിറ്ററസിയും അതുപോലെ തന്നെ ന്യൂമറസിയും സംഖ്യാബോധവും ഒക്കെ ഉണ്ടാക്കി വരണം, അതുപോലെ ആഗോളപരമ പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം നമ്മുടെ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത്. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം, സേഫായ വിദ്യാഭ്യാസമായിരിക്കണം, ഇൻക്ലൂസീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം, അതിനാവശ്യമായ വിദ്യാലയങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ സബ് ഗോൾസ് ആയിട്ട് ഈ ഒരു SDG 4 വരുന്നുണ്ട്. ഇതും കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷെ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും, പ്രായോഗികമാക്കും എന്നുള്ള ഒരു ആശയം അവിടെ നിൽക്കുന്നു. ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു, പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട്. ആ മണ്ടത്തരം ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയുകയാണ്. ഞാൻ വിദ്യാഭ്യാസത്തിനെ കണ്ടുകൊണ്ടിരുന്നത് അത് ഒരു തനതായ മൂല്യം എന്ന രീതിയിലായിരുന്നു. അതായത് ആ വിദ്യാഭ്യാസം അതായിട്ട് തന്നെ ഒരു വലിയ കാര്യമാണ്. ഓക്കെ, വിദ്യാഭ്യാസം ഒരു നാട്ടിലുള്ള
എല്ലാ കെട്ടിടങ്ങളും ഇടിഞ്ഞു പോയി, എല്ലാ മനുഷ്യരും ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവരൊക്കെ പോയി കഴിഞ്ഞാലും ഒരു വിദ്യാലയം ഉയർന്നു നിന്നാൽ ആ നാട് നല്ലതാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അത് വിശ്വസിക്കുന്നുണ്ടാവും. അപ്പം മറ്റുള്ള എല്ലാ സിസ്റ്റത്തിനേക്കാളും ഉപരിയായി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന സിസ്റ്റം ഏറ്റവും മികച്ചതും അത് അതിൻ്റെതായ ഒരു മൂല്യം ഉണ്ടാക്കുന്നതുമാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് ഞാൻ തിരുത്തുന്നുണ്ട്. ആ തിരുത്തുന്നതിന് കാരണം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ടൂളാണ്. ഒരു സമൂഹം അതിൻ്റെ ആവശ്യങ്ങൾ ആ നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിനുള്ളിലെ വ്യക്തികളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനു വേണ്ടി, അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഉപകരണം. നമ്മളിപ്പോൾ കത്തിയെടുത്ത് ഒരു പച്ചക്കറി മുറിക്കുന്നത് പോലെ സൊസൈറ്റിയെ അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സാമ്പാർ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന കത്തിയാണ് വിദ്യാഭ്യാസം. വളരെ ലളിതമായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ആത്യന്തികമായി നമുക്ക് തോന്നുന്നത്, പ്രാഥമികമായി തോന്നും, ആ അതിനകത്തുള്ള വ്യക്തികളൊക്കെ നന്നായി പോകുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, അവർ നല്ല മനുഷ്യരായിട്ട് മാറുന്നു. പക്ഷേ എഡ്യൂക്കേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വ്യക്തികളല്ല, വ്യക്തികൾ വ്യക്തിപരമായി കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും അടിസ്ഥാനപരമായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ആ സൊസൈറ്റിയുടെ വാല്യൂസിലേക്ക് അഡീഷൻസ് കൊടുക്കുക, അതിനെ മെച്ചപ്പെടുത്തുക, അതിനെ കൂടുതലായി സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹം ലക്ഷ്യമിടുന്നത്. ഇതിൽ ഒരേ സമയത്ത് വൈരുദ്ധ്യമുണ്ട്, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു സമൂഹം വിദ്യാഭ്യാസം നിർവചിക്കുമ്പോൾ, ഒരു വിദ്യാഭ്യാസത്തിന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമൂഹത്തിനകത്തുള്ള ഇപ്പോഴുള്ള സ്ട്രക്ചർ, ഇപ്പോഴുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ സംവിധാനമൊക്കെ അതുപോലെ നിലനിർത്തണം എന്ന ഒരു ആഗ്രഹം അതിനകത്ത് ഉണ്ടാവും. അതേസമയം തന്നെ അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു ആഗ്രഹവും അതിനകത്തുണ്ട്. ഒരേ സമയം നിലവിലുള്ളതിനെ സംരക്ഷിക്കുകയും എന്നാൽ പുതുക്കപ്പെടാനുള്ള ഒരു അർജ്യം, ഇത് രണ്ടും പരസ്പരം വൈരുദ്ധ്യമുള്ള ഒന്നാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന മേഖല എപ്പോഴും പ്രശ്നകലുഷിതമായിരിക്കും. പ്രശ്നമില്ലാത്ത എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷനേ അല്ല. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിനെ പറ്റി എല്ലാ ദിവസവും പത്രത്തിലും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കോൺവെർസേഷനിലും എഡ്യൂക്കേഷനിൽ ഒരു പ്രശ്നമായി വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വഴിയിലാണ് പോകുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എഡ്യൂക്കേഷന്റെ ഔട്ട്പുട്ടായി വരുന്നത്, എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടുന്ന ശേഷികൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾക്കും കാരണമായി മാറാം. ഉദാഹരണത്തിന്, ഇത് SDGയുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ അവരുടെ ആ ഒരു ടീം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ കുട്ടികളെയും ബേസിക് റീഡിംഗ് സ്കിൽസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി വായിക്കാനുള്ള ശേഷികൾ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ലോകത്തെ 17 കോടി മനുഷ്യന്മാർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്കിത് വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. നമ്മൾ വിചാരിക്കും, ഓ, എല്ലാവരും വായിക്കാൻ പഠിച്ചാൽ എങ്ങനെയാണ് 17 കോടി മനുഷ്യന്മാർ ദാരിദ്ര്യത്തിൽ നിന്ന് മാറുന്നത്? എല്ലാവരും വായിക്കാൻ പഠിക്കുക എന്നതിലൂടെ മാറ്റപ്പെടുന്നത് ആ സമൂഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ്. ഇത്തരത്തിൽ സമൂഹത്തിനെ മാറ്റുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ വിദ്യാഭ്യാസത്തിനെ മാറ്റുന്നതിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് തന്നെ അതിൻ്റെതായ ടൂളുകൾ, അതിൻ്റെതായ സിസ്റ്റങ്ങൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യകൾ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യകൾ ഇന്നലെ വന്നതോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഉണ്ടായതോ ഒന്നുമല്ല. നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായപ്പോഴാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി വന്നത്, എഡ്ടെക് എന്നുള്ള വാക്കൊക്കെ വന്നത് എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലരും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതിർന്ന വ്യക്തികളൊക്കെ തന്നെ പലപ്പോഴും പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആശാൻ അവിടെ ഇരുത്തിയിട്ട് മണലിൽ കൈവച്ച് എഴുതി അക്ഷരം പഠിപ്പിക്കുമ്പോൾ, ആ മണല് ഒരു ടെക്നോളജിയാണ്. ആ മണലിന് പകരം പിന്നീട് ഒരു പക്ഷേ ബ്ലാക്ക് ബോർഡ് വന്നിട്ടുണ്ടാകാം, വൈറ്റ് ബോർഡ് വന്നിട്ടുണ്ടാകാം, സ്മാർട്ട് ബോർഡ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റവേഴ്സ് വന്നിട്ടുണ്ടാകാം. അതിൻ്റെ സ്വാഭാവികമായ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോഴും അതിനകത്തൊരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പണ്ടുകാലം മുതലേ മാറി വന്നെങ്കിൽ കൂടിയും, ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകളുടെ രൂപത്തിനും അതിൻ്റെ സ്വഭാവത്തിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിലേക്കാണ് അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോകുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യകൾ, നവസാങ്കേതിക വിദ്യകൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. അപ്പൊ ഈ നവസാങ്കേതിക വിദ്യകൾ എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ
സംഭവം. ഈ എന്താണ് ഈ നവസാങ്കേതിക വിദ്യകൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രോണ്ടിയർ ടെക്നോളജീസ്, ഇത് എങ്ങനെയാണ് സാങ്കേതിക വിദ്യകളിൽ നിന്ന് വ്യത്യാസമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്ന്, സാങ്കേതിക വിദ്യകൾ തുടങ്ങാൻ മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് തൊട്ട് തുടങ്ങി, അന്ന് തൊട്ട് മനുഷ്യൻ പുതിയ ഓരോ സാങ്കേതിക വിദ്യകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ചക്രത്തിന്റെ മുതൽ ഇങ്ങോട്ടേക്ക് പല പല രീതികളിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു 2-3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഉണ്ടായി വന്നതാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ വച്ച് സ്പെസിഫിക് ആയ ചില വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പലതരത്തിലുള്ള വാദങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ജെയിംസ് വാട്ട് എന്ന മനുഷ്യൻ ആവിയന്ത്രം കണ്ടുപിടിക്കുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന സോഷ്യൽ സ്ട്രക്ചർ മാറുകയാണ്. കാരണം ആവിയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പണികൾ, അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യനും ഒക്കെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പണികൾ യന്ത്രം കൈയാളുന്ന ഒരു സമയത്തിലേക്ക് എത്തുന്നു. അതൊരു വലിയ വിപ്ലവമാണെന്നും അതിനെ ഒന്നാം വ്യാവസായിക വിപ്ലവമാണെന്നും ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാലക്രമത്തിൽ 2-3 നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സാങ്കേതിക വിദ്യകൾ ആധുനികമായി മാറി. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളൊക്കെയാണ്. അത് തന്നെ ഒരു 1969-ഓടുകൂടി രണ്ടാം വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. രണ്ടല്ല, മൂന്നാമത്തെ വ്യാവസായിക വിപ്ലവം. അവിടെ IT, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ എന്നൊക്കെയുള്ള പുതിയ പരിപാടികളൊക്കെ ഉണ്ടായി വന്നു. അത് കഴിഞ്ഞിട്ട് 2000-ത്തിന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ഒരു 20-25 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നു, ഇന്റർനെറ്റ് വന്നു, ഇതൊക്കെ വലിയ വിപ്ലവങ്ങളായി മാറി. എന്നാൽ ഈ 2000-ത്തിന് ശേഷമുള്ള 25 കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് വരെ മാറിയ രീതിയിലൊന്നും അല്ല ഇപ്പോഴുള്ള കാര്യങ്ങൾ മാറുന്നത്. കുറേ അധികം പുതിയ രീതികൾ അവിടെ ഉണ്ടായി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരുപാട് പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ മാറി വന്നു അല്ലെങ്കിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തരം ടെക്നോളജി നിർമ്മിത ബുദ്ധി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ടെക്നോളജി ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അതിന് എണ്ണി നോക്കുകയാണെങ്കിൽ 60-ഓ 65-ഓ ടെക്നോളജികൾ വരെയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് കാണാൻ കഴിയുന്ന ഒരുപാട് ടെക്നോളജികൾ ഈ ഒരു കഴിഞ്ഞ 20-25 കൊല്ലം കൊണ്ട് ഉണ്ടായി വന്നത് നമ്മൾ കണ്ടു. അത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് തുടക്കമിട്ടത് ഇന്റർനെറ്റ് തന്നെയാണ്. കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യകളും ഇന്റർനെറ്റും ഒക്കെ തന്നെയാണ് ഇത്തരം സാങ്കേതിക വിദ്യകളുടെ തുടക്കമിട്ടത്. അതിൽ തന്നെ ഡാറ്റ എന്ന ഒരു ഐഡിയ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ മനുഷ്യന്റെ അധ്വാനമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനത്തിന് വേണ്ടി വരുന്ന സാമ്പത്തിക മൂലധനമായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നപ്പോൾ ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾക്ക് അതൊക്കെ വേണം, അതൊന്നും വേണ്ടെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും ഇവയൊക്കെ ചലിപ്പിക്കുന്ന ഡാറ്റ എന്ന ഒരു പ്രാഥമിക ഇന്ധനം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഉണ്ടായി വന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു ചെറിയ ലിസ്റ്റിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല, ആദ്യത്തെ പേര് നിർമ്മിത ബുദ്ധി എന്നാണ്, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ നിർമ്മിത ബുദ്ധിയുടെ തന്നെ ഉപവിഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന മെഷീൻ ലേണിംഗ് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്, ഡാറ്റ സയൻസ് ഇത് കേട്ടിട്ടുണ്ടാവും, ബിഗ് ഡേറ്റ, റോബോട്ടുകളുടെ ഒരു തലമുണ്ട്, റോബോട്ടിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വസ്തുക്കളുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. മൊബൈൽ സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുന്നിൽ തന്നെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മൊബൈൽ ടെക്നോളജികൾ ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യയുണ്ട്, നമ്മൾ പലരും ചെയ്തിട്ടും ഉണ്ടാവും. നമുക്ക് പല വസ്തുക്കളും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഒരു വീട് പ്രിന്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് കാണണമെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർ നേരെ പോയിട്ട് PTP നഗറിലുള്ള നിർമ്മിതി കേന്ദ്രത്തിന്റെ അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ 3D പ്രിന്റഡ് ആയിട്ടുള്ള ഒരു വീട് കാണാൻ പറ്റും. അങ്ങനെ ലോകമൊട്ടാകെ 3D പ്രിന്റഡ് വസ്തുക്കൾ ഉണ്ടാവുന്നു. 4D പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ വന്നു. 4D പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 3D പ്രിന്റ് ചെയ്തൊരു സംഭവത്തിന് തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഹ്യൂമിഡിറ്റി മാറുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ചൂട് മാറുമ്പോൾ ഒക്കെ അതിന്റെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നു, വേറൊരു ഷേപ്പിലേക്ക് മാറുന്നുവെങ്കിൽ അതിനെ 4D പ്രിന്റിംഗ് എന്ന് പറയുന്നു. പിന്നെ നാനോ ടെക്നോളജി ഉണ്ട്, നമ്മുടെയൊക്കെ സീറ്റുകളിൽ പോലും, ഇരിപ്പിടങ്ങളിൽ പോലും നാനോ ടെക്നോളജി അപ്ലൈഡ് ആകുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മരുന്നുകളിൽ നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് നമ്മളൊരു കണ്ണടയും വെച്ച് നടന്നു പോകുമ്പോൾ കണ്ണട നമ്മളോട് പറയും തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ ഇന്നിപ്പോ ബിരിയാണി ഫെസ്റ്റ് നടക്കുകയാണ്, അവിടെ പോയാൽ നല്ല ലാഭത്തിന് കഴിക്കാമെന്ന് കണ്ണട നമ്മളോട് പറയുന്ന ഒരു കാലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. വെർച്വൽ റിയാലിറ്റി ഉണ്ട്, നമ്മൾ പലരും ഇപ്പൊ ലുലു മോളിലൊക്കെ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ മോളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ ഗോഗിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കൃത്രിമമായ ലോകത്തിലേക്ക് കടന്നു എന്ന് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ ഈ ഗോഗിൾസ് ഒക്കെ വാങ്ങിച്ച് വീട്ടിരുന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന വളരെ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അങ്ങനെ വെർച്വൽ റിയാലിറ്റി ഉണ്ട്.
ഈ വെർച്വൽ റിയാലിറ്റിയെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് ഒരു കൃത്രിമ ലോകത്ത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതം നടപ്പിലാക്കാൻ പറ്റുന്ന മെറ്റവേഴ്സ് എന്നുള്ള സാങ്കേതിക വിദ്യ വന്നു. മസ്തിഷ്കങ്ങളും യന്ത്രങ്ങളും തമ്മിലുള്ള ഇന്റർഫേസുകൾ, അതായത് എന്റെ തലച്ചോറിൽ നടക്കുന്നത് എന്തെന്ന് ഒരു യന്ത്രത്തിന് തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ പറ്റും, അല്ലെങ്കിൽ യന്ത്രം ആലോചിക്കുന്നത് എന്റെ തലച്ചോറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപക്ഷെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഓർമ്മകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രസകരവും ഭീതിതവുമായ ചില സാങ്കേതിക വിദ്യകൾ ഉണ്ടായി വരുന്നുണ്ട്. എനർജി സെഗ്മെന്റിലെ ക്ലീൻ എനർജി ടെക്നോളജി വന്നു, സ്മാർട്ട് ഗ്രിഡ് വന്നു, ഗ്രിഡ് ഇന്റഗ്രേഷൻ, വികേന്ദ്രീകൃത ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ വന്നു, പുതിയ ഭക്ഷ്യ സംസ്കരണ സാങ്കേതികതകൾ വന്നു, സപ്ലൈ ചെയിൻ ഇന്റലിജൻസ്, പ്രിസിഷൻ മെഡിസിൻ, ടെലിമെഡിസിൻ, ജീനോമിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ഇന്റർനെറ്റ്, പറഞ്ഞു തുടങ്ങിയ തീരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാന്നും പറയുന്നില്ല, കാരണം ഒരുപാട് 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 പുതിയ തരം ടെക്നോളജികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി എടെക്കാണ്. എടെക് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ടെക്നോളജി. ഈ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എടെക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഫിൻടെക് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ വയനാടൊക്കെ നടന്ന ദുരന്തത്തിലൊക്കെ ജിയോ ഇൻഫർമാറ്റിക്സിന്റെ സാധ്യതകളും റിമോട്ട് സെൻസിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയ്ക്കും സ്പെസിഫിക് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൃഷി ചെയ്യാൻ പോകുന്ന കർഷകന് വേണ്ടി ഡിജിറ്റൽ കൃഷി രീതികളുണ്ട്. അതിൽ തന്നെ വളരെ രസമുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരാള് ഒരു പണ്ടൊക്കെ കർഷകൻ, നമ്മൾ പറയുമായിരുന്നു പുതിയ ടെക്നോളജിയൊക്കെ വന്നോട്ടെ, എത്ര ടെക്നോളജി വന്നാലും കൃഷിക്കാരൻ മണ്ണിലിറങ്ങിയാലല്ലേ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നേ, ഇപ്പൊ അങ്ങനെയല്ല. കൃഷിക്കാരൻ മണ്ണിലിറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൃഷിക്കാരന് റോബോട്ടിക് സാങ്കേതിക വിദ്യകളുടെയും IoT യുടെയും സഹായത്തോടു കൂടി ഒരു വീട്ടിനകത്തിരുന്ന് ഗെയിം കളിക്കുന്നത് പോലെ കൃഷി ചെയ്യാവുന്ന ടെക്നോളജികൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും, ഫാം വില്ലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു. ഈ ഫാം വില്ലയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൃഷിയൊക്കെ ചെയ്യാം. കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ നട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ പോയി വിളവെടുക്കുകയൊക്കെ ചെയ്യാം. ഈ ഫാമിലെ കളിക്കുന്നത് പോലെ ഇപ്പൊ കൃഷി ചെയ്യാം, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ മണ്ണിന്റെ അളവ്, അതിന്റെ PH വാല്യൂ അളക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കാറ്റിന്റെ വേഗത അളക്കുക, അതിനനുസരിച്ചിട്ട് അതിന് വേണ്ട വളപ്രയോഗം നടത്തുക, അല്ലെങ്കിൽ എന്താ ജലസേചനം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെന്റ് ആയിക്കോട്ടെ, വാഹനങ്ങളുടെ കാര്യം എടുക്കണമെങ്കിൽ സ്വയം ഓടുന്ന വാഹനങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്നാണ് നമ്മുടെ ചുറ്റും കേരളത്തിൽ എത്തുന്നത് എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ അമേരിക്കയിലൊക്കെയുള്ള ഗൂഗിളിന്റെ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സ്വന്തമായി ഓടിക്കഴിഞ്ഞു. പലയിടത്തും അത് ടാക്സി സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിളുകളുടെ ടെക്നോളജി ഡെവലപ്പ് ആയി കഴിഞ്ഞു. ഇന്ത്യക്കകത്തും അതെ, ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏതാണ്ട് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും ആ മേഖലയിലൊക്കെ തന്നെ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി വന്നു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ ഒരു രീതിയുണ്ട്. ആ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പറയുകയാണ് റോബോട്ടിക്സിൽ ഒരു പുതിയ വിപ്ലവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് റോബോട്ടിക്സിൽ മാത്രം നിൽക്കില്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ റിഫ്ലക്ട് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉണ്ടാകുന്ന ഒരു വിപ്ലവം എട്ടക്കിൽ റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും ഇവര് വളരുന്നത്, ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന മുമ്പൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു ഉദാഹരണം, വെട്ടുകിളികൾ ഉണ്ടായി വരുന്നത് പോലെ, വെട്ടുകിളികൾ പറന്നു പൊങ്ങുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെട്ടുകിളികൾ എന്നുള്ള സാധനത്തിന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഒരുതരം ചാട്ടപ്പക്കികളാണ് ഈ സാധനങ്ങൾ. വെട്ടുകിളി എന്നൊക്കെ കേൾക്കുമ്പോൾ കിളി എന്നൊക്കെ ആലോചിക്കും, അതല്ല, ഒരുതരം ഗ്രാസ് ഹോപ്പേഴ്സ് ആണ്. ഈ ഗ്രാസ് ഹോപ്പേഴ്സ് അവ എണ്ണത്തിൽ കുറവായിക്കുമ്പോൾ സാധുക്കളാണ്, ഒന്നും ചെയ്യില്ല, ചാടി ചാടി നടക്കും, വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇവയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവയുടെ ഒരു രീതികളൊക്കെ അങ്ങ് മാറും. ഇവ മെയ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് അഗ്രസീവ് ആകും, പെട്ടെന്ന് പെട്ടെന്ന് മെയ്റ്റ് ചെയ്യും. ഇവ സ്വാമിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ പോകും, അതായത് ഇവയുടെ വേഗത കൂടും, ഇവയ്ക്ക് ചിറകുകൾ മുളയ്ക്കും. ഇവ ചിറകുകൾ മുളച്ച് എണ്ണം കൂടുന്തോറും ഇവ കൂടുതൽ മെയ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോൾ വീണ്ടും എണ്ണം കൂടും. അങ്ങനെ കണ്ടുകണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ കൊണ്ട് ഇത് 100-ൽ നിന്ന് 1,000, 10,000, 100,000, 1,000,000, 10,000,000, 10,000,000 ഇത്തരത്തിലുള്ള വെട്ടുകിളികൾ ഉണ്ടാവുകയും അത് പോകുന്ന വഴിക്കുള്ള കൃഷി മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് നമ്മുടെ നവസാങ്കേതിക വിദ്യകൾ നമ്മുടെ ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവ്രി സിംഗിൾ ഡേ, ഓരോ ദിവസവും നമുക്ക് ചുറ്റുമുള്ള നവസാങ്കേതിക വിദ്യകൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്
വളരുകയും അവ ഈ പറയുന്ന സ്വാമിങ് ബിഹേവിയർ കാണിച്ചുകൊണ്ട് മറ്റ് സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുകയും അവയും വളരുകയും ഇത് നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമൂഹ ഘടനയുടെ കൃഷി മുഴുവൻ നശിപ്പിച്ച് പണ്ടാറടക്കി പോവുകയാണ്. അപ്പൊ ഈ ഒരു രീതി നവസാങ്കേതിക വിദ്യകൾക്കകത്തുണ്ട് എന്നുള്ളത് ഇന്നത്തെ പുതിയ കാലത്തിന്റെ ഒരു വലിയ സാധ്യതയുമാണ് ചലഞ്ചുമാണ്. ഇവിടെയാണ് എഡ്യൂക്കേഷനിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ വീണ്ടും ഒന്ന് നിർത്തുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ വളരെ സ്പെസിഫിക്കായി പറയേണ്ട മറ്റൊരു സാങ്കേതിക വിദ്യയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അത് നിർമ്മിത ബുദ്ധിയാണ്. നമ്മുടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവിക ബുദ്ധി അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആർക്കാണ് ഈ സ്വാഭാവിക ബുദ്ധി ഉള്ളത്? സ്വാഭാവികമായ ജീവിതം നയിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെയാണ് സ്വാഭാവിക ബുദ്ധി ഉള്ളത്. അപ്പോൾ ഞാൻ ജനിച്ചു വീണ സമയത്തുള്ള ബുദ്ധിയല്ല എനിക്കിപ്പോൾ ഉള്ളത്, നിങ്ങളും അതെ. അപ്പൊ ഒരു ജനിച്ചു വീണ കുട്ടി ആ കുട്ടിയുടെ ആദ്യത്തെ 4 വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് വളരുന്നത്, എന്തൊക്കെ ശേഷികൾ കൈവരിക്കുന്നു എന്നുള്ളത് അധ്യാപകരായ ഭൂരിഭാഗവും അധ്യാപകരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അധ്യാപകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് അറിയാലോ. ആ കുട്ടി ഒരു ശേഷി ആർജിച്ചെടുക്കുമ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിടുകയാണെന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിരന്തരം നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പ്യൂട്ടേഴ്സ് ഒരു സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ചെയ്താൽ ഉടനെ ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് കമ്പ്യൂട്ടർ പാട്ട് പാടണം എന്നാണെങ്കിൽ ആ പാട്ട് പാടേണ്ടത് എങ്ങനെ എന്ന് കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിക്കാണ് കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിന് പല രീതികളുണ്ട്, പല തരം ലാംഗ്വേജസ് ഉണ്ട്, പല മെത്തേഡുകളിലൂടെ നമുക്കതിന് കോഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് ഇത്തരത്തിൽ കോഡ് ചെയ്ത് കൊടുത്ത ഒരു പ്രോഗ്രാമിൽ നിന്ന് പുറത്തു ചാടാൻ അത്ര എളുപ്പത്തിൽ പറ്റണമെന്നില്ല. അങ്ങനെ പറ്റാതെ വരുമ്പോൾ അതവിടെ സ്റ്റക്ക് ആവും, എറർ അടിക്കും. എറർ അടിച്ചതിന് ശേഷം പറയും ഇത് വർക്ക് ചെയ്യില്ലെന്ന് നമ്മളോട് പറയും, നമ്മളതിനെ ബഗ് എന്നൊക്കെ പറയും. നിർമ്മിത ബുദ്ധി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നിർമ്മിത ബുദ്ധി ശരിക്കും മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ ചിന്താരീതിയെ മിമിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള രീതിയിൽ സ്വയം പഠിച്ചുകൊണ്ട് സ്വയം തിരുത്താൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളെയാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അത് ഒരു രീതിയിൽ മാത്രമല്ല ഈ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെയും വിചാരിക്കരുത് നിർമ്മിത ബുദ്ധിക്ക് ഒരൊറ്റ രീതിയിൽ മാത്രമേ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും അല്ല. അത് ചിലത് പല തരത്തിലുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകളുണ്ട്. ഓഡിയൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അത്രയും ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നിർമ്മിത ബുദ്ധിക്കകത്ത് തന്നെ പലതരം ഡിഫറെന്റ് മെത്തേഡുകൾ അപ്ലൈ ചെയ്യാറുണ്ട്. മെത്തഡോളജികളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രെയിം വർക്കുകളിൽ നിന്നോ ഒക്കെ പറയുന്ന രീതികൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇതേ നിർമ്മിത ബുദ്ധി തന്നെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നിർമ്മിത ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചാറ്റ് ജിപിടി ആയിരിക്കും. ഈ ചാറ്റ് ജിപിടി 4 കൊല്ലം മുമ്പാണ് വന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ പലരും ചാറ്റ് ജിപിടി ഉപയോഗിച്ചിട്ടുണ്ട്. ചാറ്റ് ജിപിടി ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. ചുമ്മാ പോയിട്ട് chat.openai.com എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജിപിടിയുടെ പേജ് വരും. നിങ്ങളൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനം വേണമെങ്കിൽ ഒരു മാസാമാസം കുറച്ച് പൈസ, ഒരു 100-300 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ജിപിടി ലഭ്യമാകും. ചാറ്റ് ജിപിടിയുടെ അടുത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു പാട്ട് പാടിത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാട്ട് എഴുതിത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജിപിടി പാട്ട് എഴുതിത്തരും. അപ്പൊ നമ്മൾ പറയുകയാണ് ഈ പാട്ട് ബിച്ചു തിരുമല എഴുതിയത് പോലെ എഴുതണം എന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടി അതുപോലെ എഴുതിത്തരും. അല്ല, ഇതിപ്പോ ഷേക്സ്പിയറിനെ പോലെ മാറ്റിത്തരും എന്ന് പറഞ്ഞാൽ അതും ചെയ്യും. ഇനി ചാറ്റ് ജിപിടിയുടെ ഒരു അനിയനുണ്ട്, ഡാലി എന്നാണ് പേര്. ഈ ഡാലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാലിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് എനിക്കൊരു ചിത്രം വേണം എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് ജിപിടി അല്ലെങ്കിൽ ഡാലി നമുക്ക് ചിത്രം വരച്ചു തരും. ആ ചിത്രത്തിന്റെ രീതി നമുക്ക് മാറ്റാം. എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്കൊരു പെൻസിൽ സ്കെച്ച് പോലെ വേണം അല്ലെങ്കിൽ വാൻഗോഗ് വരയ്ക്കുന്നത് പോലെ വേണം. അത് മാറ്റിത്തരും. എന്ന് മാത്രമല്ല നമ്മൾ എത്രത്തോളം കൃത്യതയോടുകൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനോട് നമ്മൾ വിശദാംശങ്ങൾ കൊടുക്കുന്നുവോ അത്രത്തോളം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔട്ട്പുട്ട് ഇത് തരും. ഇതാണ് നമ്മുടെ മനസ്സിൽ നിർമ്മിത ബുദ്ധി എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വരുന്ന ഒരു ആശയം. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് നിർമ്മിത ബുദ്ധിയുടെ പലതരം ആപ്ലിക്കേഷനുകളിൽ ഒന്ന് മാത്രമാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നിഷൻ എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ AI ക്യാമറ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ കാറ്, ആ കാറിന്റെ നമ്പർ ഒക്കെ എടുത്തതിന് ശേഷം ആ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്ത് അത് ഏത് വ്യക്തിയുടെ കാറാണെന്ന് ട്രാക്ക് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന ആള് ഡ്രൈവ് ചെയ്യുകയാണോ സൈഡിൽ ഇരിക്കുകയാണോ അയാൾ പാട്ട് കേൾക്കുകയാണോ ഫോൺ ചെയ്യുകയാണോ, ഇതൊക്കെ
ആ പാട്ട് കേൾക്കുകയാണെന്ന് അറിയില്ല, പക്ഷെ ഫോൺ ചെയ്യുകയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ ഉള്ളതാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു രീതിയാണ്. നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇംഗ്ലീഷിലുള്ള ഒരു സംഭവം എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുതരും, അല്ലെങ്കിൽ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുതരും. അത് നിർമ്മിത ബുദ്ധിയുടെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന ഗൂഗിൾ സെർച്ച്, നിങ്ങൾ പോയിട്ട് ഗൂഗിൾ തുറന്നിട്ട് എം എന്ന് സെർച്ച് ചെയ്താൽ മലയാളി ആയതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻസിൽ വരുന്നത് മോഹൻലാലിനോ മമ്മൂട്ടിയെന്നോ ആയിരിക്കും. അപ്പൊ ഈ മോഹൻലാലിനോ മമ്മൂട്ടിയെന്നോ എങ്ങനെയാണ് ഗൂഗിളിന് മനസ്സിലാവുന്നത്? ഗൂഗിളിന് മനസ്സിലാവുന്നത് ഗൂഗിൾ നമ്മളെ പഠിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെതായ ഒരു പഠനത്തിൽ നിന്ന് ഗൂഗിൾ നമുക്ക് തരുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു സെർച്ച് റിസൾട്ട് ആണ് ആ ഒരു മോഹൻലാലിനോ മമ്മൂട്ടിയോ എന്നുള്ള ഒരു ഓട്ടോഫിൽ ഓപ്ഷൻ. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സെർച്ച് റിസൾട്ടുകളും കസ്റ്റമൈസ്ഡ് ആണ്. ഫേസ്ബുക്കിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പോസ്റ്റുകൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമ്മുടെ ചായ്വുകൾക്കനുസരിച്ച് നമുക്ക് കൊണ്ടു എത്തിച്ചു തരുന്ന ഒരു എക്കോ ചേമ്പറിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇതെല്ലാം നിർമ്മിത ബുദ്ധിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഇന്നലെയോ അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പോ പെട്ടെന്ന് ചാറ്റ് GPT ഉണ്ടായപ്പോ ഉണ്ടായി വന്നൊരു സംവിധാനമൊന്നും അല്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇടയിൽ പ്രയോഗത്തിൽ വന്നിട്ട് തന്നെ ഏതാണ്ട് 20 കൊല്ലത്തോളമായി, 20-25 കൊല്ലങ്ങളായിട്ട് നമ്മളിത് ദൈനംദിനം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാത്ത ആരും ഈ കൂട്ടത്തിലില്ല. പക്ഷേ അതിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് കടന്നതാണ് 2020-21 കാലഘട്ടത്തിലെ ഈ വലിയ വിപ്ലവങ്ങളിലൂടെ സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. എന്താണ് അടുത്ത തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡിലുള്ള ഇമേജാണ് അതിൻ്റെ ഉത്തരം. നിർമ്മിത ബുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോടുള്ള ഒരു വിശ്വേട്ടനുണ്ട്, പരിശത്തുകാരനാണ്, നമുക്ക് പലർക്കൊക്കെ അറിയണ്ടാവും. വിശ്വേട്ടന്റെ ഭാഷ പറഞ്ഞ നിർവികാര ബുദ്ധി എന്ന് പറയുന്നതിന് പണ്ടൊക്കെ ഒരു ഈ ഒറ്റപ്പണി എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സെർച്ച് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യുന്ന നിർമ്മിത ബുദ്ധി. പതുക്കെ പലതരം ശേഷികൾ ഒരുമിച്ച് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതിൽ ഒരു പണി മാത്രം ചെയ്യാൻ അറിയുന്ന നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളെ, സാങ്കേതിക വിദ്യകളെ നമ്മൾ വീക്ക് AI അല്ലെങ്കിൽ നാരോ AI എന്ന് ആണ് പറയുന്നത്. അതായത് ദുർബലമായ അല്ലെങ്കിൽ വളരെ ഋജുവായ നിർമ്മിത ബുദ്ധികൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്ന് സ്ട്രോങ് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ പലതരം ജോലികൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിർമ്മിത ബുദ്ധിയുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം, അപ്പൊ ഇപ്പോ സ്ട്രോങ് AI സിസ്റ്റംസ് ഉണ്ടോ? നമ്മുടെ ഒക്കെ ഭാഗ്യത്തിന് ഇന്നിപ്പോ ആസ് ഓൺ ടുഡേ, അതായത് 2024 ഓഗസ്റ്റ് 13 എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് അങ്ങനെയുള്ള സ്ട്രോങ് AI ഇപ്പൊ ഇല്ല. പക്ഷേ അത് എപ്പോ ഉണ്ടാകും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് മാത്രവുമല്ല, അത് സംഭവിക്കാനുള്ള കാലതാമസം അധികമൊന്നും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ വരുന്ന ഒരു ഡെക്കേഡിനുള്ളിൽ, അല്ലെങ്കിൽ 1-2 ഡെക്കേഡിനുള്ളിൽ ഒരു സ്ട്രോങ് AI ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഒന്നിലധികം സ്ട്രോങ് AI ആപ്ലിക്കേഷൻസ് നമ്മുടെ ചുറ്റും ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ചലഞ്ചാണ്. കാരണം വീക്ക് AI ആയിരുന്ന സമയത്ത് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനേബിളറായിരുന്നു, നമ്മളെ സഹായിക്കുന്ന ഒന്നായിരുന്നു. നമുക്കൊരു ഇപ്പോൾ കവിത എഴുതാൻ അറിയാത്ത ഒരാൾക്ക് കവിത എഴുതാൻ ChatGPT ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ചെറിയ കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ, ഒന്നിലധികം ശേഷികൾ കൈവരിക്കുമ്പോൾ നമുക്കതൊരു കോമ്പറ്റീറ്റർ ആയിട്ട് മാറുകയാണ്. നമ്മളെ ഒരു പക്ഷേ ചവിട്ടി പുറത്താക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പണി കളയിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒന്നായിട്ട് നിർമ്മിത ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ അനുബന്ധ സാങ്കേതിക വിദ്യകളൊക്കെയാണ്. ഇത് കുറേയധികം അതിൻ്റെ ഉപവിഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡീപ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, റൂൾ ബേസ്ഡ് റീസണിംഗ്, ഓട്ടോണമസ് വെഹിക്കിൾസ്, റോബോട്ടിക് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വിശദാംശങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അത് ഞാൻ ഓൾറെഡി മുമ്പ് കവർ ചെയ്തത് കൊണ്ടും അത്രയ്ക്ക് ആഴത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ഞാനത് സ്കിപ്പ് ചെയ്യാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കൂടിപ്പിണഞ്ഞ് കിടക്കൽ, പലതരം സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ
ഇമേജ് എടുക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു ആഗോള ഏജൻസിയുടെ അവർ ഈ ഒരു വിഷയത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പേജ് കീപ്പ് ചെയ്യേണ്ടത്. അവിടെ നിന്നുള്ളൊരു ഇമേജാണ് ഞാൻ എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കൂടിപ്പണഞ്ഞ് കിടക്കുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ടെക്നോളജി മാറുന്നു. ഇത്തരത്തിലുള്ള വേഗതയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഒരു യിൻ യാങ് സൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നവസാങ്കേതിക വിദ്യകൾ ഒരേ സമയം അതീത സാധ്യതകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും, വലിയ മാറ്റങ്ങൾക്ക് അത് പ്രേരകമായി മാറും, നമ്മുടെ ജീവിതത്തിനെ വളരെ പ്രൊഡക്റ്റീവായിട്ടത് മാറ്റും, നമുക്ക് കുറച്ചുകൂടെ സുഖസമൃദ്ധമായ സുഭിക്ഷമായ സന്തോഷം ഉള്ള വളരെ കുറഞ്ഞ പണിയിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിലുള്ള സാധ്യതകൾ നിർമ്മിത ബുദ്ധി, നമ്മുടെ നിർമ്മിത ബുദ്ധി മാത്രമല്ല പൊതുവെ നവസാങ്കേതിക വിദ്യകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതേ സമയം തന്നെ അതേ അളവിൽ ഇത് അപകടങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സാമൂഹികമായ അസമത്വമാണ്. വ്യക്തികൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും നിർമ്മിത ബുദ്ധിയുടെയും അതിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ടെക്നോളജികളുടെയും പ്രഭാവം അവരെ പല തട്ടുകളിലാക്കി മാറ്റിത്തീർക്കുകയും അതിലൂടെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളും അസമത്വങ്ങളും ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള വളരെ ദയനീയമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഒരേ സമയം വില്ലനും നായകനുമാകുന്ന ഒരു 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 അവസ്ഥയാണ് ഈ നവസാങ്കേതിക വിദ്യകൾ നമ്മുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതുകൊണ്ട് നവസാങ്കേതിക വിദ്യ വില്ലനാണ് അല്ലെങ്കിൽ അതുകൊണ്ട് നവസാങ്കേതിക വിദ്യ നായകനാണ് എന്ന് നമുക്ക് പക്ഷം പിടിക്കാനും പറ്റില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കത്തിയുടെ ഉദാഹരണം എടുത്താൽ മാത്രം മതി. ഈ കത്തിയുടെ ഉദാഹരണം ഒരുപക്ഷെ ഉത്സവനൊക്കെ ചെവി കുത്തിയിരിക്കണ്ടാവും, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. ഒരു കത്തി എടുത്താൽ നിങ്ങൾക്ക് ആ കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് വെണ്ടക്കരിയാം, അതേ കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ തൊണ്ടയും അരിയാൻ പറ്റും. ഈ വെണ്ടക്കരിയണോ തൊണ്ടരിയണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കത്തിയല്ല, ആ കത്തി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പക്ഷം ഏതാണോ ആ കത്തി ആ പക്ഷത്ത് ചേരുന്നു. അതായത് സാങ്കേതിക വിദ്യ എന്ന ആ ഒരു കത്തി അത് നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഉപകരണം മാത്രമാണ്. എന്നാൽ അത് ഉപയോഗിക്കുന്ന ആളിന്റെ പക്ഷപാതങ്ങൾക്കനുസരിച്ച് അത് ബിഹേവ് ചെയ്യുകയും ഈ പക്ഷപാതങ്ങളെ ആക്സെൻചുവേറ്റ് ചെയ്യാൻ, അതിനെ ഏറ്റവും കൂടുതൽ വലുതാക്കി കാണിക്കാൻ അല്ലെങ്കിൽ വലുതാക്കി ഉപയോഗിക്കുവാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഇത് ലളിതമായി തോന്നുമെങ്കിലും വലിയ ഒരു പ്രശ്നമാണ്. കാരണം ഇവിടെ ടെക്നോളജിയുടെ ഓണർഷിപ്പ് ആർക്ക് എന്നുള്ളതിനനുസരിച്ചിട്ട് ആ ടെക്നോളജി നല്ലതോ ചീത്തയോ മാറും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ടെക്നോളജി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണം, അതിനുവേണ്ടി ടെക്നോളജി നമ്മൾ ഓൺ ചെയ്യണം. ഈ ഓണർഷിപ്പ് പ്രായോഗികമാണോ? അതാണ് അടുത്ത ചോദ്യം. ഇന്നിപ്പോ നിങ്ങൾ ടെക്നോളജിയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഒരു 8-10 വലിയ കമ്പനികളിലൂടെയാണ്. അതിൽ തന്നെ 5 കമ്പനികൾ വളരെ പ്രധാനപ്പെട്ട കമ്പനികളാണെന്ന് പറയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ചില ഒരു പേരുകളാണ് അത് അതിനകത്തുള്ളത്. എളുപ്പത്തിൽ ഓർക്കാനായി നിങ്ങൾ മാമ എന്ന് ആലോചിച്ചാൽ മതി. MAMAA മാമ എന്ന് വെച്ചാൽ ആദ്യത്തെ എം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്, രണ്ടാമത്തെ എ എന്ന് പറയുന്നത് ആമസോൺ ആണ്, മൂന്നാമത്തെ എം എന്ന് പറയുന്നത് മെറ്റയാണ്. മെറ്റ നിങ്ങൾക്കറിയാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളുടെ മാതൃ കമ്പനിയാണ് മെറ്റ. അടുത്ത എ എന്ന് പറയുന്നത് ആപ്പിൾ ആണ്, ആപ്പിൾ ഫോണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാനത്തെ എ എന്ന് പറയുന്നത് ആൽഫബെറ്റ് ആണ്, ആൽഫബെറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന കമ്പനിയുടെ മാതൃ കമ്പനിയാണ്. ഈ 5 കമ്പനികളാണ് ഈ ലോകത്തുള്ള ടെക്നോളജിയുടെയും സമ്പത്തിന്റെയും, സമ്പത്ത് എന്ന് പറയുന്നത് ഈ കമ്പനികളൊക്കെ ഉണ്ടാവുന്നത് വെറും 30 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പാണ് ഈ കമ്പനികളുടെ തുടക്കം ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും പഴക്കമുള്ള കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. 1974 മൈക്രോസോഫ്റ്റ് രൂപീകരിക്കപ്പെടുന്നത്. ഏറ്റവും പുതിയ കമ്പനി മെറ്റയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് വരുന്നത് 2007. ഇവരുടെ ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഈ 35 വയസ്സ് ആവറേജ് വയസ്സുള്ള ചങ്ങാതിമാര്, അതിനു മുമ്പ് അവർക്ക് കമ്പനിയില്ല, അവർക്ക് സമ്പത്തില്ലാതിരുന്ന ആൾക്കാര്, 26 ലക്ഷം കോടി രൂപയ്ക്ക് തത്തുല്യമായ മാർക്കറ്റ് ക്യാപ്പ് അവർക്കുണ്ട്. അപ്പോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് ചീന്തിയെടുക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ചെറിയ മനുഷ്യന്മാരോ ചെറിയ കമ്പനികളോ അല്ല. നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ വിഴുങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ള കമ്പനികളാണ് ചുറ്റുമുള്ളത്. ഇതിൽ തന്നെ അടുത്ത പ്രശ്നം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടെക്നോളജികൾ വരുമ്പോൾ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി പ്രവർത്തിക്കണമെങ്കിൽ
ജി പി യു എന്ന് പറയുന്ന ചില ഉപകരണങ്ങൾ വേണം. നമ്മൾ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചില കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെറിയ എന്താണ് ഗ്രാഫിക്സ് കാർഡ് ഇടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതിന്റെ ഒരു കുറച്ചുകൂടെ ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ജി പി യു. ഈ ഒരു ജി പി യു ഒക്കെ വാങ്ങിക്കാൻ നല്ല കാശാവും, ലക്ഷക്കണക്കിന് രൂപയാവും. ഇങ്ങനെയുള്ള ജി പി യു അങ്ങനെ ചുമ്മാതെ കിട്ടത്തുമില്ല. ഇതുണ്ടാക്കുന്ന കമ്പനികൾ വളരെ ചുരുക്കമാണ്. അതിൽ തന്നെ എൻ വി ഡി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ എൻ വി ഡി എന്നുള്ള കമ്പനിയാണ് ഇതിലൊരു കുത്തക, 90% ജി പി യു ഉണ്ടാക്കുന്നത് എൻ വി ഡി ആണ്. ഈ എൻ വി ഡി നമുക്ക് ആ ചിപ്പ് തന്നില്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ കയ്യിൽ ആകെ ഉള്ളത് 4 GPU ആണ്. അതേസമയം സാംസങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിനകത്തുള്ള ജി പി യുന്റെ എണ്ണം 8000. വ്യത്യാസം നോക്കുക, ഒരേ സമയത്ത് ഏറ്റവും പ്രീമിയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് 4 GPU ഒരു സാധാരണ കൺസ്യൂമർ പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനിക്കകത്ത് 8000 GPU ഉണ്ട് എന്ന് പറയുന്ന വ്യത്യാസം അവിടെ കിടപ്പുണ്ട്. സോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് വളരെ എളുപ്പത്തിൽ സാമൂഹികമായ ഇടപെടലുകളിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ പോകുന്ന അസമത്വങ്ങൾ ചെറുതുമായിരിക്കില്ല. കാരണം വലിയ കമ്പനികൾ വലിയ തരത്തിലുള്ള സമ്പദ് ലാഭം, സാമ്പത്തിക ലാഭം നോക്കി തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് പോകുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷനകത്തുള്ള ഇമ്പാക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഡ്യൂക്കേഷനകത്തും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഗവൺമെന്റുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഏജൻസികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് എഡ്യൂക്കേഷനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലളിതമോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കുന്നതോ അല്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്ന്, വളരെ വേഗത്തിൽ മാറുന്ന സാങ്കേതിക വിദ്യ, അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അത് നമ്മളിലേക്ക് എത്തുന്നതിനുള്ള പരിമിതികൾ, ഇതിനകത്ത് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വകാര്യ താല്പര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനോ തിരുത്താനോ ഉള്ള കഴിവില്ലായ്മ, ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിൽ ചാടിയെത്തുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളാണ്. ഇന്നിപ്പോ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരാണെങ്കിൽ അധ്യാപകർ നിങ്ങളുടെ മുമ്പിലുള്ള ക്ലാസ് മുറിയിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1st class പഠിപ്പിക്കാൻ പോകുന്ന റീന ടീച്ചർ പറയുകയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി 1st class ചങ്ങാതി, ആ ചങ്ങാതിക്ക് എനിക്ക് എന്നെക്കാളും കൂടുതൽ കമ്പ്യൂട്ടർ അറിയാം എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ നമ്മളെക്കാളും ഏറെ മുന്നിലാണ്, നമ്മൾ അവരുടെ പിന്നാലെ ഓടിയെത്തിയേ പറ്റുള്ളൂ. ഇത് മറ്റൊരു ചലഞ്ചായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ചലഞ്ചിനൊരു കാരണം കൂടെ ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം കുട്ടികൾ സ്വാഭാവികമായ ഡിജിറ്റൽ ലോകത്ത് ജനിച്ചു വളരുന്ന മനുഷ്യരാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ജെൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. ജെൻസി എന്ന് പറയുമ്പോഴത്തേക്കും 2000s ജനിച്ചു വളർന്ന, ഇപ്പോൾ ഒരു 20-24 വരുന്ന കുറച്ച് ആൾക്കാർ ഈ സെഷനകത്ത് ഇരിപ്പുണ്ട് എന്ന് എനിക്കറിയാം. ഈ ജെൻസി ആൾക്കാരും അതിനു മുമ്പത്തെ തലമുറ, 90s വസന്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ 80s മനുഷ്യന്മാരുണ്ടല്ലോ, അതായത് നമ്മൾ ജനറേഷൻ X എന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഇവരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ജനറേഷൻ X കാരനാണ്, ഞാൻ ജനിക്കുന്നത് 1980s. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ കാണുന്നത് എൻ്റെ 15-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാൻ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്നത്, മര്യാദയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നത് 20-ാമത്തെ വയസ്സിലാണ്. അതായത് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോഴാണ്. ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കേട്ടാൽ നിങ്ങൾ ചിരിക്കും, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ മാസ്റ്റർ ആകാൻ പോകുന്ന ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ മര്യാദയ്ക്ക് ഓൺ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ, കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് അവർ ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ ഈ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലേക്ക് ആക്സസ് ഉണ്ട്. ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഓർമ്മ തുടങ്ങുന്നത് ഒരു പക്ഷേ അവർ കളിച്ച ഒരു ഗെയിമിൽ നിന്നായിരിക്കാം. ആ ഗെയിം ഒരു പക്ഷേ ഈ പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിം ആയിരിക്കും, അതൊരു മൊബൈൽ ഫോണിൽ നിന്നായിരിക്കും അവർ കളിച്ചിട്ടുണ്ടാവുക. അതിന് അടുത്ത തൊട്ടടുത്ത തലമുറയെ നമ്മൾ ജെൻ ആൽഫ എന്ന് വിളിക്കും. ഒരു പക്ഷെ ഇപ്പൊ സ്കൂളിലൊക്കെ ഉള്ള ഒരു 6-ാം ക്ലാസ്സുകാർ 7-ാം ക്ലാസ്സുകാരൊക്കെ പറയുന്നത് ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ്. ഈ ജനറേഷൻ ആൽഫക്കാര് ഒരു പക്ഷെ അവരുടെ ആദ്യത്തെ താരാട്ടുപാട്ട് കേൾക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നായിരിക്കും. ജനറേഷൻ ജെൻസിക്കാർക്ക് അതിന് സാധ്യത കുറവാണ്, ജനറേഷൻ ആൽഫക്കാർക്ക് അതിന് സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം ഒരു തലമുറ ഉണ്ടായി ജനറേഷൻ ബീറ്റ എന്ന് പറയുന്ന
2020 തുടക്കത്തിലുള്ള ഇപ്പൊ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഈ തലമുറകൾ തമ്മിൽ 10 വർഷങ്ങളുടെ വ്യത്യാസത്തിലുള്ള തലമുറകൾ തമ്മിലുള്ള ടെക്നോളജിയുടെ അറിവും അതിൻ്റെ ആക്സസിബിലിറ്റിയും അതുപയോഗിച്ചുള്ള ജീവിതത്തിനെ കരിപ്പിടിപ്പിക്കാനുള്ള ശേഷികളും നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും വലിയ ഒരു വിപ്ലവത്തിന്റെ തലത്തിൽ തന്നെ മാറി നിൽക്കുന്ന ചിലതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സ്കൂളിലുള്ള 6-ാം ക്ലാസ്സുകാരും 7-ാം ക്ലാസ്സുകാരും സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് അവരുപയോഗിക്കുന്ന മീമുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ട്രോളുകൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഒരു വാക്ക് എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ കേൾക്കുന്നത്, എനിക്ക് വീട്ടിലൊരു 13-വയസ്സുകാരനുണ്ട്, അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഡാഡ് ജോക്സ് എന്ന് പറയും. ഞാൻ പറയുന്ന തമാശകൾ അവന് ഡാഡ് ജോക്സ് ആണ്. അവൻ പറയുന്ന തമാശ എനിക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വേറെന്തോ സാധനങ്ങളാണ്, എനിക്ക് മനസ്സിലാകാറ് പോലുമില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജോക്സ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാംസ്കാരിക രൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന പരിമിതമായ ഒരു സമൂഹത്തിൽ നിന്നും അവിടെയുള്ള പരിമിതമായ വിഭവങ്ങളിൽ നിന്നുമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾ അവരുടെ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നത് ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് 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 കോംപ്ലക്സ് ആയ നെസ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ നിന്നാണ്. അവർക്ക് BTSന്റെ പാട്ടറിയാം, അവര് ഒരുപക്ഷെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് വന്നിട്ട് ഒരു കൊറിയൻ പാട്ട് പാടും, അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർ വന്നിട്ട് വളരെ സ്വാഭാവികമായി ലൈംഗികതയെ പറ്റി നിങ്ങളോട് സംസാരിക്കും, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല, കാരണം ദേ ആർ എക്സ്പോസ്ഡ് ടു ഇറ്റ്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു പഠനം റീസെന്റ്ലി കണ്ടത് കുട്ടികൾ ഫോൺ കണ്ടു തുടങ്ങുന്ന ആവറേജ് ഏജ് എന്ന് പറയുന്നത് 9 വയസ്സാണ്. 9 വയസ്സ് ആവറേജ് ഏജ് ആണ്. അതിന് മുമ്പത്തെ പ്രായത്തിൽ തന്നെ ഇത് കുട്ടികൾക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ടാകും, കുറച്ച് പേര് ലേറ്റ് ആയിട്ട് വരുന്നുണ്ടാകും. 9 വയസ്സിൽ ശാരീരികമായി പോലും അതിന് പരുവപ്പെടാത്തൊരവസ്ഥയിൽ ഫോൺ കണ്ടു തുടങ്ങുന്ന കുട്ടിയുടെ അടുത്താണ് നമ്മൾ നമ്മുടെ കൃത്രിമ സദാചാരത്തിന്റെ ഒരു സാധ്യതകളെ മുന്നിലോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഇതത്ര എളുപ്പമുള്ള ഒരു സാമൂഹിക സാഹചര്യമല്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇവർക്കുള്ള ആശയവിനിമയത്തിന്റെ സാധ്യതകളാണ്. ആശയവിനിമയത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത് വാട്സാപ്പ് ആയിക്കോട്ടെ, മെസ്സഞ്ചർ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, സൂം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എല്ലാത്തിനും കുട്ടികൾക്ക് ആക്സസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രിഫറൻസുകളും ഉണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഫേസ്ബുക്കിലായിരിക്കും കൂടുതൽ സമയവും ചെലവഴിക്കുന്നുണ്ടാവുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇഷ്ടമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയി നോക്കാറുണ്ട് റീൽസൊക്കെ കാണാൻ. എന്നാൽ എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്സസ് കിട്ടുമ്പോൾ അവൻ ഫേസ്ബുക്ക് നോക്കുക പോലുമില്ല, അവൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിലേക്കോ സ്നാപ്ചാറ്റിലോ ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള കണ്ടന്റ് ഫോർമാറ്റുകൾ അവിടെയാണുള്ളത്, അവരുടെ കമ്മ്യൂണിറ്റികൾ അവിടെയാണ് ഡെവലപ്പ് ആകുന്നത്. ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോഴുള്ള കുഴപ്പം എന്താണ്? ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോഴുള്ള കുഴപ്പം എന്ന് പറയുന്നത് ഇതിനിടയിൽ വലിയ വിടവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന അഡൾട്ടിങ് പ്രോസസ്സിലുള്ള എൻ്റെ മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കും ഇടയിൽ ചെറുതല്ലാത്ത ഒരു വിടവുണ്ട്. ഇതൊരു വലിയ തലമുറ തല്ലായി തന്നെ കൺവേർട്ടഡ് ആയി മാറുകയും ചെയ്യും. തലമുറ തല്ലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏത് പ്രായത്തിലുള്ള മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരടുത്ത് അടികൂടിയിട്ടുണ്ട്. അടികൂടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അടി എന്ന് പറയുന്നത് നല്ലതാണ്, കറ നല്ലതാണെന്നൊക്കെ പറയുന്നത് പോലെ അടി കൂടുക എന്നുള്ളത് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ വളരെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ അടിക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കുട്ടി എന്ന രീതിയിൽ അവൻ വളരാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ വളരാൻ ശ്രമിക്കുമ്പോൾ ഇന്നോവേറ്റ് ചെയ്യപ്പെടുക, ഇന്നോവേഷൻസിലേക്ക് പോവുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായ ചോദനയാണ്. പുതിയത് കണ്ടുപിടിക്കുക, പുതിയത് എക്സ്പ്ലോർ ചെയ്യുക, സ്വാഭാവികമായിട്ട് അത് ചെയ്യും. അത് തന്നെ ഒരു ടീനേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് വളരെ വിപുലമായ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ ശാരീരികവും മാനസികവും സൗഹൃദവും ഒക്കെ തന്നെ വലുതായി വരുന്ന സമയത്ത് ഈ ഒരു ഫൈറ്റ് വളരെ എക്സ്ട്രീമിലേക്ക് എത്തുകയും അത് എങ്ങനെയാണെന്നറിയില്ല, പേരൻസും അതിനനുസരിച്ചിട്ട് തന്നെ മുരാച്ചികളായി മാറും. അപ്പൊ ഞാൻ എൻ്റെ പ്രായത്തിൽ, ഇപ്പോൾ എൻ്റെ മകൻ ടീനേജിലേക്ക് കടക്കുന്ന സമയത്ത് ഞാനൊരു 1-ാം ക്ലാസ് മുരാച്ചിയാണ്. അത് അവൻ്റെ അടുത്ത് മുൻകൂട്ടി പറയുകയും ചെയ്തു, ഞാനൊരു മുരാച്ചി ആകും എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ ഒരു തലമുറത്തല്ല ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികൾ ഇന്നോവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ എത്തപ്പെടാവുന്ന ചതിക്കുഴികൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തി മുൻകൂട്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഈ ഒരു ഗ്രോത്ത് ഉണ്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് മുറുകിക്കഴിഞ്ഞാൽ, ആ ഇക്വിലിബ്രിയം ഒന്ന് തകർന്നു പോയാൽ ഈ ഗ്രോത്ത് പ്രോപ്പർ ആവില്ല. അതിൽ രക്ഷിതാക്കൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ,
കുട്ടികളെ ഒട്ടും തന്നെ പരിഗണിക്കാതെ അവരുടെ എല്ലാത്തരം ചോദനകളെയും അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒട്ടും തന്നെ ഇന്നൊവേറ്റീവ് ആകാത്ത ഒരു കുട്ടിക്കാലം ഉണ്ടാവുകയും അത് അവരുടെ ഫർദർ ഗ്രോത്തിനെയും പിന്നീടുണ്ടാകുന്ന മുതിർന്ന ജീവിതത്തിനെയും അത് സാരമായി ബാധിക്കുകയും ചെയ്യും. തിരിച്ചും അതെ, ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യപ്പെടാത്ത കുട്ടിക്കാലം എന്ന് പറയുന്നത് അഴിച്ചുവിട്ട കുതിരയെ പോലെയാണ്. അത് കാട്ടിക്കയറി പോകും, അത് തിരിച്ചു വരില്ല. അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഏതെങ്കിലും കുഴി ഉണ്ടെങ്കിൽ അതിനകത്ത് വീണ് കയ്യോ കാലം ഒടിയുകയോ ചത്തുപോവുകയോ ചെയ്യാൻ സാധ്യതയുമുണ്ട്. ഇപ്പോഴുള്ള കാലത്തിന്റെ സവിശേഷമായ പ്രശ്നം ഈ തലമുറ തല്ലിൽ ടെക്നോളജി ഒരു ടൂളായി വരുന്നു എന്നുള്ളതാണ്. കുട്ടി എന്ന വ്യക്തി ടെക്നോളജിയെ അവരുടെ സ്വാഭാവിക സ്വത്വത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുകയും അതിനെ എടുക്കാൻ നിരന്തരമായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അറിവുണ്ട്. മുതിർന്ന വ്യക്തിക്ക് ഈ ടെക്നോളജി എന്താണെന്ന് അറിയില്ല. അവർ വന്നിട്ട് ഇതിനെ കാണുന്നത് ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കാണുന്നത്, ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത, ഒന്നുകിൽ പഠിക്കാനുള്ള സാധനം അല്ലെങ്കിൽ എന്തോ ചീത്ത കാര്യം ചെയ്യാനുള്ള കാര്യം. ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവർക്ക് അറിയുന്ന ആപ്ലിക്കേഷൻസും ഡിഫറെന്റ് ആണ്. ഒന്നോ രണ്ടോ ആപ്ലിക്കേഷനുകൾ മാത്രമായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ കുട്ടിക്ക് ഈസി ആയിട്ട് മുതിർന്ന ഒരാളിനെ പറ്റിക്കാൻ പറ്റും. വളരെ ലളിതമായി മുതിർന്ന ഒരാളിന്റെ കാഴ്ചപ്പാടുകളെ അണ്ടർപ്ലേ ചെയ്യാനും അയാളെ ഇഗ്നോർ ചെയ്യാനും അയാൾ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ലോകത്തിലേക്ക് കയറി പോകാനും പറ്റും. അപ്പൊ ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു വലിപ്പം, ഒരു വലിയ ഒരു ഫ്ലക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു തലമുറ തല്ലിന്റെ സെനാരിയോയാണ്. ഇത് എഡ്യൂക്കേഷൻ എന്ന മേഖലയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞാനിനി വിശദീകരിച്ച് തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എളുപ്പമല്ലാത്തൊരു സാഹചര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് അധ്യാപകർ എന്ന രീതിയിൽ ഒരു സമൂഹം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുട്ടികളെ മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു, പക്ഷേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ വിചാരിക്കേണ്ടാവും. ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല. ഇവിടെ കുട്ടികളെ വിശ്വാസത്തിലെടുക്കുകയും അവർ ഇടപഴകുന്ന മേഖലകളിലേക്ക് ബോധപൂർവം നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യുക എന്നതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിൽ തന്നെ ഇപ്പൊ റീസെന്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. തൊപ്പി എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമറിന്റെ ഒരു കഥ നമ്മൾ കേട്ടു. ജൻസിക്കാർക്കൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല, തൊപ്പിയെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിന് മുകളിലുള്ള തലമുറക്കാർ തൊപ്പിയെ ആദ്യമായിട്ട് കേൾക്കുന്നത് തൊപ്പിയെ പോലീസ് വിളിക്കുമ്പോഴാണ്. തൊപ്പി ഒരു വലിയ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്ന് അവിടെ തെറിയൊക്കെ വിളിച്ച് ആകെ പ്രശ്നമായപ്പോൾ പോലീസ് വിളിക്കാൻ പോയി. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് തൊപ്പിയെ കേൾക്കുന്നത്. പക്ഷെ ആ കടയുടെ ഉദ്ഘാടനത്തിന് വന്നത് 10,000 സ്കൂൾ കുട്ടികളാണ്. ക്ലാസ് കട്ട് ചെയ്ത് തൊപ്പിയെ കാണാൻ വേണ്ടി മാത്രം എവിടെ നിന്നൊക്കെയോ എത്തിച്ചേർന്ന ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരു ജനസമുദ്രം എന്ന് തന്നെ പറയാവുന്ന സ്കൂൾ കുട്ടികളുടെ ഒരു നിരയാണ് അവിടെ തൊപ്പിയെ കാത്തുന്നത്. ചോദ്യം ഇതാണ്, ഈ കുട്ടികൾക്ക് എങ്ങനെ തൊപ്പി അറിയാം? സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണിലൂടെ ആയിരിക്കും അറിയുണ്ടാവുക. തൊപ്പി ആരാണ്? ഒരു ഗെയിമറാണ്. ഈ ഗെയിമർ എന്നുള്ള രീതിയിൽ തൊപ്പിയെ അറിയാൻ ഈ കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ടോ? ഫോൺ ഓണർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഈ കുട്ടികളെല്ലാം അച്ഛനമ്മമാരുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷേ അച്ഛനമ്മമാർ ഇത് അറിയുന്നതേ ഇല്ല. എന്തുകൊണ്ട്? ഈ കുട്ടി സെർച്ച് ചെയ്യുമ്പോൾ മാത്രം ഇത് കിട്ടുകയും അച്ഛനമ്മമാർ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അൽഗോറിതമിക് ആയിട്ടുള്ള ഒരു ഗുലുമാൽ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ തൊപ്പി എത്തുമ്പോൾ എന്താ പ്രശ്നം? തൊപ്പി എന്താണ് പറയുന്നത്? തൊപ്പി പറയുന്നത് തെറിയാണ്, നല്ല അന്തസ്സുള്ള തെറി പറയുന്നു. സ്ത്രീകളെ വളരെ മോശമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു. അത് അയാളുടെ കുറ്റം എന്ന് പറയാൻ പറ്റില്ല, അയാൾ വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിൽ സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യർ എന്ന രീതിയിൽ ഒരു തലമുറ മുഴുവൻ നിങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പുറത്തേക്ക് വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനോടൊപ്പം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് ലഭ്യമാകുന്ന മറ്റ് ഡിജിറ്റൽ ഫ്രെയിമുകളുടെ അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ അസറ്റുകളുടെ ആക്സസിബിലിറ്റിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗെയിമുകളാണ്. ഗെയിമുകൾ നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ കുറച്ചു നേരം ഗെയിം കളിച്ചോക്കെ എന്ന് വിചാരിക്കും. നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ ഗെയിം കളിക്കണം എന്ന് തന്നെയാണ് പലരും പറയാറുള്ളത്. ആ ഗെയിം എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിമുകളാണ്. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് വേണമെന്നും അല്ല അത് റെസ്ട്രിക്ഷൻസ് അല്ല അത് സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ നല്ലതാണെന്നും ഒക്കെയുള്ള പല വാദങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ കുട്ടികൾ ഏതൊക്കെ ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളത്? ഗെയിമുകൾ പലതരത്തിലുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പ് ഗെയിമുകളുണ്ട്, നമ്മുടെ ഫോണിൽ കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. ആ ഗെയിമിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. ഇപ്പൊ ഞാനിത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില ആൻഡ്രോയിഡും iOS ഗെയിമുകളുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരു 45 ഗെയിമുകളാണ് ഞാനിവിടെ ഇപ്പൊ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോയൽ മാച്ച് തുടങ്ങി ഫിഫ സോക്കർ വരെ പോകുന്ന പലതരം ഗെയിമുകൾ, ഇതിലുള്ള എല്ലാ ഗെയിമുകളും നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയണ്ടാവും. എന്ന് മാത്രമല്ല അവർ കൃത്യമായിട്ട് അവർ പറയണ്ടാവും, എനിക്ക് ഗാർഡൻ സ്കേപ്സ് ഇഷ്ടമല്ല,
എനിക്ക് പക്ഷേ റോബ്ലോക്സ് ഇഷ്ടമാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് പ്രിഫറൻസസ് ഉണ്ടാകും. അതിൽ തന്നെ പി സി ഗെയിമുകളിലേക്ക് പോകുമ്പോൾ പി സി ഗെയിമുകളുടെ പൊട്ടൻഷ്യലും പ്രശ്നവും അതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉപയോഗിക്കാനുള്ള കഴിവാണ്. അത് കുറച്ചുകൂടി വിഷ്വലാണ്. അതിൽ തന്നെ ഒരു പ്രത്യേക ജോണർ എന്ന് പറയുന്നത് ഈ ഫൈറ്റ് ഒക്കെയാണ്. പലതരത്തിലുള്ള ജോണേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഗെയിമുകൾ സ്ട്രാറ്റജി ഗെയിമുകളായിരിക്കാം, ചിലത് ആക്ഷൻ അഡ്വഞ്ചർ ആയിരിക്കാം, ചിലത് അഡ്വഞ്ചർ ഗെയിംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ബോർഡ് ഗെയിംസ് ഉണ്ടാകാം, കസീനോ ഗെയിംസ് ഉണ്ടാകാം, റോൾ പ്ലേയിങ് ഗെയിംസ് ഉണ്ടാകാം, പസിൽസ് ഉണ്ടാകാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഗെയിം ജോണർ എന്ന് പറയുന്നത് അഡ്വഞ്ചർ ഗെയിമുകളാണ്, ആക്ഷൻ അഡ്വഞ്ചേഴ്സ് ആണ്. അതിലും സ്ട്രാറ്റജി ഗെയിമുകൾ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. ഈ ആക്ഷൻ അഡ്വഞ്ചറിലേക്ക് പോകുമ്പോൾ അവിടെ വയലൻസ് എന്നൊരു ഫാക്ടറിന്റെ എക്സ്ട്രീമിറ്റികൾ ഉപയോഗിക്കുന്നു. ശരീരത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഗെയിമുകളിലൊക്കെ തന്നെ ക്യാരക്ടേഴ്സിന്റെ ശരീരഘടന നോക്കും. ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ശരീരഘടനകൾ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഗെയിമുകളിലാണ് കുട്ടികൾ അവരുടെ കുട്ടിക്കാലവും അവരുടെ ടീനേജും ചെലവഴിക്കുന്നത്. അവരുണ്ടാക്കിയെടുക്കുന്ന ശരീരത്തിനെ പറ്റിയുള്ള ധാരണകൾ, അവർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സംവിധാനം, അവർക്ക് കൊടുക്കുന്ന വാല്യൂ സിസ്റ്റം, അവിടെ സംഭവിക്കുന്ന ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, അത് ഫൈറ്റാണ്, കൊലപാതകങ്ങളാണ്, വെട്ടിക്കൊല്ലലുകളാണ്, അല്ലെങ്കിൽ കൂട്ടക്കൊലകളാണ്, ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ നിരന്തരമായി കടന്നു പോകുന്നത്. ഇത് നമ്മൾ അറിയുന്നേ ഇല്ല, അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പലപ്പോഴും വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്വാധീനമാണ്. നമ്മൾ ഇതെടുക്കുക, ഇൻസ്റ്റഗ്രാം എടുക്കുക, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുക, എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും ഇതിനുള്ളിലൊക്കെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സിൽ ചിലരെയൊക്കെ നമുക്കറിയാം, കാരണം റീലുകളൊക്കെ നമ്മളും കാണുന്നതാണ്, നമ്മൾ ചില ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നുണ്ട്. കുട്ടികൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരെന്ന് നമുക്കറിയാം? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ അജു ഭായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, ടോട്ടൽ ഗെയിമിംഗ്. ഇതെല്ലാം ആദ്യത്തെ കാറ്റഗറി വരുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഗെയിമേഴ്സ് ആണ്. ആ ഗെയിമേഴ്സ് രണ്ടു തരം ഗെയിമുകളുണ്ട്, ചില ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളും ചില തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഗെയിമുകളുണ്ട്. ഒരു കൂട്ടം ചേർന്നിരുന്നതിന് ശേഷം പരസ്പരം കമന്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരു സൗഹൃദത്തിന്റെ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രണ്ട് ഫോമാറ്റും കുട്ടികൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു തരം സംഭവമുണ്ട്, ആൾക്കാർ ഗെയിം കളിക്കുന്നത്, ഇവര് സ്വന്തമായി ഗെയിം കളിക്കാതെ ഗെയിം കളിക്കുന്നതിരുന്ന് കാണുന്ന കുട്ടികളും വളരെ കൂടുതലായി നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും. ഇനി മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലും ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ പരിചയമുള്ള ഇൻഫ്ലുവൻസസ് ആണ് ഇപ്പൊ ഈ പേജിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സുജിത് ഭക്തൻ വണ്ടിയെ പറ്റിയിട്ടും യാത്രകളെ പറ്റിയും പറയുന്നത് കേൾക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രതീഷ് മനോൻ ടെക്നോളജിയെ പറ്റി പറയുന്നത് കേൾക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പല വരുന്ന ഒരുപാട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. ഇവരിൽ തന്നെ ചില ആൾക്കാരുണ്ടാക്കുന്ന ഗുരുമാലകൾ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു രണ്ട് സഹോദരങ്ങൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി, അതിനെ മോഡിഫൈ ചെയ്തിട്ട് അവര് പോലീസ് വിളിച്ചപ്പോൾ അവർ എന്താ പറയുക, വാഗ്വാദം നടത്തുകയും അത് ഓൺലൈനായിട്ട് പ്രക്ഷേപണം ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി എത്രയും പെട്ടെന്ന് MVD വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ കേരളം കത്തുമെന്ന് പറയുന്നത് 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് കൃത്യമായി അവരുടെ ജീവിതത്തിൽ ദൈനംദിന ഇടപെട്ടു പോകുന്നുണ്ട്. ഇതല്ലാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കുട്ടികളിലേക്ക് കടന്നു പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ സാധ്യതകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ എങ്ങനെ നമുക്ക് വിദ്യാലയങ്ങൾ ഉപയോഗിച്ച് തിരുത്തണം എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ആപ്ലിക്കേഷനുകൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ അപരിചിതമായി സംസാരിക്കാനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് ഒമേഗിൾ, ചാറ്റ് ഹബ്, ഷാഗിൾ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപരിചിതരോട് ഗെയിമിംഗ് നടത്തുന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, ടിൻഡർ, ഒക്കെ ക്യൂപിഡ്, ഹാപ്പൻ, ബഡു, ബംബിൾ, ഗ്രിൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ കുട്ടികൾക്ക് ഈസിലി ആക്സസബിൾ ആവുന്നുണ്ട്. അഡൾട്ട് പോൺ സൈറ്റുകൾ വളരെ വ്യാപകമായി കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് അധ്യാപകർ മാറുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കുട്ടികളോട് പറയും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പ്രൈമറി ചോദ്യം, VPN ഉപയോഗിക്കുമ്പോൾ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഒരു സ്കൂളിൽ നിന്നല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചോദിക്കുന്നത് 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളുമല്ല, ചെറിയ ക്ലാസ്സുകളിൽ 6-ലും 7-ലും പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അഡൾട്ട് സൈറ്റുകളിലേക്കുള്ള ആക്സസ് കൂടുതലാണ്.
റീലുകൾ, ഷോർട്ടുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ ആക്സസുകൾ അവർക്ക് കൂടുതലാണ്. ഇതിനൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സൃഷ്ടിക്കുന്ന പുതിയ മനോഭാവ നിർമ്മിതികളുണ്ട്, പുതിയ തരത്തിലുള്ള ചിന്താരീതികളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റീലുകൾ നോക്കുക, ഒരു റീല് ഇപ്പോൾ 2 മിനിറ്റ് ഒക്കെയാണ്, പക്ഷെ 1 മിനിറ്റിന് അടുപ്പിച്ചൊക്കെ വരും, പക്ഷെ മുമ്പ് 15 സെക്കൻഡ് ആയിരുന്നു. ആ 30 സെക്കൻഡുള്ള ഒരു റീലാണെന്ന് കരുതുക, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എത്ര റീല് കാണും? 1 മണിക്കൂർ കൊണ്ട് 30 സെക്കൻഡുള്ള ഏതാണ്ട് 120 റീലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറുകൾ റീല് കാണുന്നു എന്നുള്ളതിനനുസരിച്ച് അത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറുന്നു, നിങ്ങളുടെ തലച്ചോറ് അതിനനുസരിച്ച് പരുവപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് 40 മിനിറ്റ് നേരമുള്ള ക്ലാസ്സുകളുമായി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കടന്നു പോകുന്നത്. സോ മാറുന്ന സംവിധാനങ്ങൾ, മാറുന്ന ചിന്തകൾ, മാറുന്ന ഭാവവൃത്തങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തയ്യാറായിട്ടില്ലെങ്കിൽ അത്ര എളുപ്പത്തിലായിരിക്കില്ല നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, അവരുടെ ഭാഷ സംസാരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, അവരുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം, അവർക്ക് വിവരമുണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റണം, അവരോട് തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്താൻ പറ്റണം, പ്രവർത്തനങ്ങൾ അവരുടെ കൂടെ സഹായത്തോടുകൂടി അവരെ വിശ്വാസത്തിലെടുത്ത് ഒരുമിച്ച് ആസൂത്രണം ചെയ്യാൻ പറ്റണം, അടിസ്ഥാനപരമായി ഈ മാഷും കുട്ടിയും കളി അവസാനിപ്പിക്കണം. നിങ്ങൾ അതോറിറ്റി കാണിക്കുന്നു എന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ താഴേക്ക് പോവുകയാണ്. മാഷായി നടിക്കുന്ന മൊമെന്റിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അതാണ് അനുസരിച്ചേക്കാം, പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങുന്ന സമയത്ത് യു ആർ ഗോൺ. അവരുടെ പിക്ചറിൽ പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനും വിലയുണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ സംവിധാനത്തിന് എളുപ്പമാണ്. ഇന്നത്തെ അധ്യാപകർക്ക് അതിന് കഴിയുന്നുണ്ടോ? ഇവിടെ പ്രശ്നം ഇന്നത്തെ അധ്യാപകരുടെ ഇപ്പോഴുള്ള ടീച്ചർ അവേഴ്സിന്റെ കോമ്പോസിഷൻ തന്നെ നോക്കുക. ഏതാണ്ട് 49% സമയം മാത്രമേ അവർക്ക് കുട്ടികളുമായി ഡയറക്റ്റ് ഇന്ററാക്ഷന് സമയം കിട്ടുന്നുള്ളൂ. 51% എന്ന് പറയുന്നത് പഠിപ്പിക്കലുമായി ബന്ധപ്പെടാത്ത, അല്ലെങ്കിൽ കുട്ടികളുമായി നേരിട്ട് ബന്ധപ്പെടാത്ത മറ്റ് ആക്ടിവിറ്റികൾക്കാണ് ചെലവഴിച്ചു പോകുന്നത്. അതിൽ ക്ലറിക്കൽ വർക്കുണ്ട്, പ്രിപ്പറേഷൻ വരുന്നുണ്ടാകും, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇവാലുവേഷൻ പരിപാടികൾ വരുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ചയിലെ 50 മണിക്കൂറിൽ ഏതാണ്ട് 51% സമയം അധ്യാപകർ ചെലവഴിക്കുന്നത് പഠിപ്പിക്കലും അല്ലെങ്കിൽ കുട്ടികളുമായി നേരിട്ട് ബന്ധപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ്. അവിടെ ടെക്നോളജിക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, നവസാങ്കേതികതകൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? ഇവിടെയാണ് നമുക്ക് പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു പഠനം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള സിസ്റ്റങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി സ്കൂളുകളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലേക്ക് എഫിഷ്യൻ്റ് ആയി കൊണ്ടുപോയി കഴിഞ്ഞാൽ അധ്യാപകരുടെ സമയത്തിന്റെ വലിയൊരു ശതമാനം റീഗെയിൻ ചെയ്യാൻ പറ്റും. അത് ഒരുപക്ഷെ പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കുറയ്ക്കാൻ പറ്റും, അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കാൻ പറ്റും, സ്റ്റുഡന്റ് ഇൻസ്ട്രക്ഷനും എൻഗേജ്മെന്റിലും അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയേക്കാം. ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജിക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന്, ഇന്നത്തെ ക്ലാസ് മുറികൾ ഇപ്പോഴും സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയുന്ന പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന ഇരിപ്പിട ശൈലികൾ പോലും ആ സംവിധാനത്തിന്റെ സാങ്കേതിക സാധ്യതകളെ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോഴും അധ്യാപകൻ മുമ്പിൽ നിൽക്കുകയും കുട്ടികൾ അധ്യാപകനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു ഹയറാർക്കി ഉണ്ടാക്കിക്കൊണ്ടാണ് പഠിച്ചു പോകുന്നത്. അവിടെ കുറെ കൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ചെറു ചെറു ഗ്രൂപ്പുകൾ അടങ്ങുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ, അതിൽ മെറ്റവേഴ്സ് ഉണ്ടാകാം, വെർച്വൽ റിയാലിറ്റി ഉണ്ടാകാം, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ടാകാം, ഇത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ലഭ്യമാകുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റവും മാറ്റേണ്ടതുണ്ട്. കുട്ടിക്ക് സ്വതന്ത്രമായി പാഠങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റണം. ഡൈനാമിക് ആയിട്ടുള്ള കരിക്കുലങ്ങൾ ഉണ്ടാകണം. കുട്ടികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ സ്വാഭാവികമായ ചോദനകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അവർക്ക് വേണ്ടി പരിവപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്വകാര്യ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാങ്കേതിക വിദ്യകൾക്ക് ഇന്ന് സാധിക്കും. ഇത് ഭാവിയിലേക്കുള്ള ഒരു വലിയ ഒരു സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്തരം ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പുതിയ ശീലങ്ങളെയും പുതിയ ചിന്തകളെയും അതോടൊപ്പം ഉൾച്ചേർക്കുവാനും കഴിയും. ഉദാഹരണത്തിന്, പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിൽ എന്തുകൊണ്ട് റീലുകൾ ഉപയോഗിച്ചോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് റീലുകൾ ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കഥ പറയാമെങ്കിൽ എന്തുകൊണ്ട് ഒരു പാഠഭാഗത്തിനെ റീലുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടാ?
പക്ഷെ അത് ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ സ്വതന്ത്രമായി ചെയ്യേണ്ട പ്രവർത്തനമല്ല. പകരം ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വലിയ നരേറ്റീവിന്റെ അകത്ത് ഒരു വലിയ കരിക്കുലത്തിന്റെ ഭാഗമായി ഇതിനെ മാറ്റുന്ന ഒരു പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം മാറ്റപ്പെടണം. മറ്റൊരു പ്രധാന മേഖല തൊഴിൽ എന്ന മേഖലയിലെ തിരുത്തുകളാണ്. ഇപ്പൊ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും നമ്മുടെ ഫ്രോണ്ടിയർ ടെക്നോളജീസും പൊതുവെ എടുത്തു കഴിഞ്ഞാലും ഇത് നമ്മുടെ ചുറ്റുമുള്ള തൊഴിലുകളെ വലിയ രീതിയിൽ തിരുത്തുന്നുണ്ട്. അത് രണ്ട് തരം തിരുത്തലുകളുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതും പ്രധാനമാണ്. ഒന്ന് റീപ്ലേസ്മെന്റ് എന്ന് പറയും, അതായത് തൊഴിലുകൾ ഇല്ലാണ്ടാവും, ചില തൊഴിലുകൾ പരിപൂർണമായി അപ്രസക്തമാകും. അതിലൊരു സംശയം വേണ്ട, അങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെ വിശ്വാസത്തോടു കൂടിയൊക്കെ ഇരിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെയല്ല. ഉദാഹരണത്തിന് ക്ലറിക്കൽ ജോലികൾ, ക്ലറിക്കൽ ജോലികളുടെ 50% വരുന്ന 3-4 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് ഇല്ലാണ്ടായി മാറും. ബാക്കി വരുന്ന 50% വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് ഇല്ലാണ്ടായി മാറും. റിഡൻഡന്റ് ആയി ചെയ്യപ്പെടുന്ന എന്ത് തൊഴിലും, അത് ക്ലറിക്കൽ ജോലിയാകാം, അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയാകാം, ടെലികോളേഴ്സ് ആകാം, എന്ത് പണിയാണെങ്കിലും ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ പതിയെ 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 ടെക്നോളജി തന്നെ ഓവർടേക്ക് ചെയ്യും. എന്നാൽ മറ്റൊരു തരം ജോലികളുണ്ട്, ഉദാഹരണത്തിന് അധ്യാപനം. ഈ അധ്യാപനം എന്ന് പറയുന്ന ജോലി അങ്ങനെ അങ്ങ് ഇല്ലാണ്ടാവില്ല, അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അധ്യാപകർ എന്നും സമൂഹത്തിന് വേണം. അധ്യാപകരില്ലാത്തൊരു സമൂഹം ഉണ്ടാവത്തൊന്നുമില്ല. പക്ഷെ അധ്യാപകർ ചെയ്യുന്ന രീതികൾ മാറും, അധ്യാപകർ ഉപയോഗിക്കുന്ന ടൂളുകൾ മാറും. ഈ ട്രാൻസ്ഫോർമേഷനെ നമ്മുടെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിനെന്താണ് നമ്മൾ വ്യക്തിപരമായി സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മൾ അതിലേക്ക് പരുവപ്പെടാനുള്ള ഒരു ശേഷിയും ഉണ്ടാക്കിയെടുക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ അപ്സ്കില്ഡ് ചെയ്യപ്പെടാൻ തയ്യാറാക്കപ്പെടണം. അതായത് ഇന്നുണ്ടാകുന്ന ടെക്നോളജിയെ ഇന്ന് തന്നെ പഠിച്ച് ഇന്ന് തന്നെ നമ്മുടെ പ്രവർത്തന പരിസരങ്ങളിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവ്, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ലോങ് ടേമിൽ പതിയെ 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 ഓൾമോസ്റ്റ് എല്ലാ ജോലികളിലും മനുഷ്യന്മാരുടെ അളവിനേക്കാൾ കൂടുതൽ മെഷീൻസിന്റെ അളവ് കൂടി വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനൊരു കണക്കാണ് ഇപ്പൊ കാണിക്കുന്നത്. 2020 ഒരു കണക്ക് വെച്ചിട്ട് 67% ജോലികൾ മനുഷ്യന്മാർ ചെയ്തിരുന്നെങ്കിൽ വെറും 33% മാത്രമേ മെഷീൻസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഈ 2025 ഏതാണ്ട് ഈക്വൽ ആകും. 53-47 എന്ന് പറയുന്നത് ഏതാണ്ട് ഈക്വൽ ആണ്. അതായത് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന അത്രത്തോളം മെഷീൻസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് റേറ്റ് ഓഫ് ഓട്ടോമേഷൻ പോവുകയാണ്. 2030-2040 ഒക്കെ എത്തുമ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന സഞ്ചിതമായ തൊഴിലുകളുടെ അളവുകൾ വളരെയധികം കുറയും. പക്ഷെ അവിടെയും ട്രാൻസ്ഫോംഡ് ആയ ലെവലിൽ നിലനിൽക്കുന്ന ചില ജോലികളുണ്ട്. അതിൽ ലക്കിലി അധ്യാപനം ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ്. പക്ഷേ അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തപ്പെടുന്ന തൊഴിലിടങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതേ രീതിയിൽ അവരെ തൊഴിലിടങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കപ്പെടുകയാണെങ്കിൽ, വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടിട്ട് വളരെ എന്താ പറയുക കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കാരണം പുതിയ കാലഘട്ടത്തിന് വേണ്ടത് നിങ്ങളുടെ ഹാർഡ് സ്കിൽസ് അല്ല. ഹാർഡ് സ്കിൽസ് ഉറപ്പായിട്ടും വേണം. ഹാർഡ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഒരു ഹാർഡ് സ്കില്ലാണ്, അല്ലെങ്കിൽ എഴുതുക ഒരു ഹാർഡ് സ്കില്ലാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിന് ഹാർഡ് സ്കിൽസിനെക്കാളും കൂടുതലായി ആവശ്യമുള്ളത് പുതിയ തരം നൈപുണികളാണ്, സോഫ്റ്റ് സ്കിൽസ് ആണ്. അതിൽ തന്നെ 2025 ഏറ്റവും പ്രധാനപ്പെട്ട നൈപുണികളായി കരുതപ്പെടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, സെൽഫ് മാനേജ്മെന്റ് ആൻഡ് ആക്റ്റീവ് ലേണിംഗ്. ഈ ആക്റ്റീവ് ലേണിംഗിൽ തന്നെ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കൂടി നിങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാകണം എന്നാണ് പുതിയ പഠനങ്ങളും ILO ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നത്. ഇതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങൾ തിരുത്തപ്പെടണം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ പുതിയ രീതിയിൽ പരിവപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അതത്ര എളുപ്പത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഈ മാറ്റങ്ങളുടെ വേഗതയ്ക്കനുസരിച്ച് നമുക്ക് മാറാനുള്ള പരിമിതികൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളൊരു പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുക തന്നെ വേണം. മറ്റൊന്ന്, ഈ പുതിയ നൈപുണികളുടെ രീതിയും മാറും. പണ്ട് നമുക്ക് ഒരു ടി ഷേപ്ഡ് സ്കില്ല് മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ, അതായത് പരന്ന അറിവ് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവുകയും ആഴത്തിലുള്ള അറിവ് ഒരു വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത് ഒരു കോം ഷേപ്ഡ് സ്കില്ലാണ്. കോം ഷേപ്ഡ് എന്ന് പറയുമ്പോൾ അടുത്ത ചിത്രം കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, ചീർപ്പ് മാതൃക എന്ന് പറയാം. ഈ ചീർപ്പ് മാതൃകയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീർപ്പ് മാതൃകയിൽ ഒരു
ബ്രോഡായിട്ടുള്ള തടിച്ച എന്നാൽ ഏറെ തടിക്കാത്ത ഒരു തണ്ടിന്റെ ലെവലിൽ നിങ്ങൾക്ക് അറിവ് എല്ലാ മേഖലയിലും ഉണ്ടാവണം. അവിടെ നിങ്ങൾ ഹിസ്റ്ററി അറിയണം, ടെക്നോളജി അറിയണം, സൊസൈറ്റിയെ പറ്റി അറിയണം, ഒക്കെ അറിയണം. അത് ഒരുപാടങ്ങ് തടിച്ചു പോവാൻ പറ്റത്തില്ല, കാരണം അത്രയും ഒരുപാട് അറിവ് നിങ്ങൾക്ക് സംശയിക്കാൻ സമയവുമില്ല, അതിനുള്ള അവസരവും അല്ലെങ്കിൽ അതിന്റെ ഗുണവുമില്ല. ഏറെ തടിക്കാത്ത എന്നാൽ തടിച്ച ഒരു തണ്ടുണ്ടാവണം. നീണ്ട അനേകം ചെറു ബ്രിസിലുകൾ ഉണ്ടാവണം. നീണ്ട ബ്രിസിലുകളുടെ പ്രത്യേകത ഓരോ വിഷയ മേഖലയിലും ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ഏരിയാസ് നിങ്ങൾ ഉണ്ടാവണം. അതിൽ തന്നെ പലതരം ആവശ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ജനറ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ പൊതുവായിട്ടുള്ള ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സംഭവം നിങ്ങൾക്ക് കുറച്ചൊക്കെ ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാക്കാൻ പറ്റണം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പാപ്പുട്ടി മാഷിനും പാലാരിവട്ട ശശിക്കും രണ്ട് ചീപ്പ് വേണം എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾക്ക് കൊടുക്കുന്ന ഒരേ ചീപ്പ് തന്നെ വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു മോഡലിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, നവസാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ നയങ്ങളിൽ പരിഗണിക്കപ്പെടണം. വിദ്യാഭ്യാസത്തിന്റെ നിർവഹണത്തിനും വിതരണത്തിനും നവസാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. അധ്യാപകരും അധ്യാപനവും നവസാങ്കേതികതകളാൽ മെച്ചപ്പെടേണ്ടതുണ്ട്. മെച്ചപ്പെട്ട പഠന ഫലങ്ങൾക്കും ഫലപ്രദമായ മൂല്യനിർണ്ണയത്തിനും നവസാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് അല്ലെങ്കിൽ തൊഴിൽ നൈപുണികളൊക്കെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നവസാങ്കേതിക ശേഷികൾ നമ്മുടെ കരിക്കുലങ്ങളിൽ സ്വാഭാവികമായി ഉൾച്ചേർക്കപ്പെടണം. നിലവിലുള്ള തൊഴിൽ സമൂഹങ്ങളുടെ അപ്സ്കില്ലിങ്ങിനും ജീവിതകാലം മുഴുവനുമുള്ള പഠനാവസരങ്ങൾക്കും ഈ ടെക്നോളജികൾ ഉപയോഗിക്കപ്പെടണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന പുതിയ ടെക്നോളജികളിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ട കോഴ്സുകൾ ഉണ്ടാവണം, അവരെ പഠിപ്പിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ ഡാറ്റാ സയൻസിന്റെ ബിടെക്കും അല്ലെങ്കിൽ മറ്റേ ജനറ്റിക്സിന്റെ MSc ഒക്കെ പുതിയ കോഴ്സുകളായിട്ട് ഉൾച്ചേർക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, ടെക്നോളജി എന്ന് പറയുന്നതിന് മനുഷ്യ പറ്റൊന്നുമില്ല. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർവികാര ബുദ്ധിയാണത്. നിർവികാര ബുദ്ധിയെ മനുഷ്യ കേന്ദ്രീകൃതമായി മാറ്റുക, അത് ഉത്തരവാദിത്തമുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രയോറിറ്റികളിലൊന്നായി മാറണം. മറ്റൊന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നമുക്കറിയാം പല മേഖലകളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. കുട്ടികളൊക്കെ തന്നെ പല പല തലത്തിൽ ഇടപഴകുന്ന കുട്ടികളെ അവർക്കിടയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും വിടവുകളുമുണ്ട്. അവർക്കിടയിൽ വലിയ ഡിജിറ്റൽ ഭിന്നശേഷികളുണ്ട്. ഈ ഭിന്നശേഷികൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം. ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി ആത്യന്തികമായി ടെക്നോളജിയിലൂടെ കൊണ്ടുവരിക എന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു നിൽക്കാനുള്ളത്. ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതികൾ കാരണം തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഒരുപക്ഷെ കുറച്ചൊക്കെ നമുക്ക് ചർച്ചകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി. ആ സാറേ, എനിക്ക് ഡൗട്ട്സ് ഉണ്ട്, ചോദിച്ചോട്ടെ? ആ സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഒന്നാമത് സാറിന്റെ റെഫറൻസ് ഒന്ന് തരുന്നത് നല്ലതായിരിക്കും. റെഫറൻസ് ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ 50% 5 വർഷം കഴിയുമ്പോൾ ക്ലറിക്കൽ ജോബ് ഇല്ലാതാവുമെന്നും ഏകദേശം 100% തന്നെ 10 വർഷം കഴിയുമ്പോഴും എന്നുള്ളതിന്റെ റെഫറൻസ് ഒന്ന് തന്നതായിരുന്നു നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെ അതുപോലെ അധ്യാപനം, അധ്യാപകർക്ക് ത്രെട്ട് ഇല്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നുള്ള പല മാസ ട്യൂഷൻ ടീച്ചേഴ്സും ട്യൂഷൻ നിർത്തി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് സ്കൂളിൽ കിട്ടുന്നത് മതി, അത് കഴിഞ്ഞിട്ട് അവർക്ക് ചാറ്റ് GPT-യിൽ വളരെ സിമ്പിളായിട്ട് സൊല്യൂഷൻസ്, PG വരെയുള്ള പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കിട്ടുകയാണ്. അപ്പോൾ ഒരു പഴയ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും റോളില്ലാതെയായി. അതേപോലെ ഞാനൊരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്. അപ്പോൾ കോളേജിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാളേറെ അവർ ChatGPT ആയിട്ട് വരികയാണ്. പിന്നെ അവിടെ ഒരു ഓറിയന്റേഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 10 അധ്യാപകർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അധ്യാപകന്റെ റോളേ ഇന്നിപ്പോൾ ഉള്ളൂ. അതിപ്പോൾ സർക്കാർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ പോളിസി ആ രീതിയിലേക്ക് കയറി സാറ് പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അധ്യാപകരും ത്രെട്ടിലാണ്. പിന്നെ ഒരു ഫ്രീ, ഇപ്പോൾ കിട്ടുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു. അതിപ്പോ AIയുടെ കാര്യത്തില് എല്ലാ സോഫ്റ്റ്വെയറും മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് അതിൽ മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിന് അറിയാമല്ലോ, ഈ GPUയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ,
അപ്പോൾ ഒരു ചെറിയ ലാബിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ചാറ്റ് ജി പി ടിക്ക് പെർ മന്ത് 2000 രൂപയേ ഉള്ളൂ, അത് ഇത് കോ പൈലറ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മെറ്റയുടെ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ബാർഡും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള മത്സരം കാരണമാണ്. ഇവരൊന്ന് യോജിച്ചു കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ കൊടുക്കാമെന്നുള്ള സാധനമാണ്. എന്നിട്ട് കൂടെ അവർ 1000 രൂപ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് എപ്പോഴാ? ഉബുണ്ടു നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ ഇതെല്ലാം ഒരു ത്രെട്ടായിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സാറിന്റെ പല പല പോയിന്റ്സുകളും ഞാൻ ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കണ്ടിട്ടൊന്നും മാത്രമേ ഉള്ളേ. ശരി ശരി. അല്ല സാർ പറഞ്ഞതിൽ എനിക്ക് അങ്ങനെ വലിയ എതിർപ്പുകളൊന്നുമില്ല. മറ്റേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമ്മൾ സംസാരിക്കാത്ത ഒരുപാട് വിഷയമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി ടെക്നോളജി, ടെക്നോളജിയുടെ പുസ്തകവൽക്കരണം, ഇത്തരത്തിൽ ഒരുപക്ഷെ അധ്യാപക സമൂഹത്തിനോട് സംസാരിക്കേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും നമുക്കിപ്പോ കിട്ടുന്ന പല ഫ്രീ ആയിട്ടുള്ള പല കാര്യങ്ങളും അത് എന്തുകൊണ്ട് അവർ ഫ്രീ തരുന്നു എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഒരു ഒരിടത്തും ഒരു ഫ്രീ ലഞ്ച് ആരും കൊടുക്കില്ല, നമ്മൾ കൊടുത്തേക്കാം. പക്ഷേ അങ്ങനെ ഒരു കച്ചവടം നടത്തുന്ന ഒരാൾ ഒരിക്കലും ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കില്ല. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പല ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ പരിമപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ്. ഇപ്പൊ ജിയോ ഒക്കെ തന്നെ നമുക്ക് ഫോണൊക്കെ തരുമ്പോൾ നമുക്ക് ആദ്യം ഡാറ്റയൊക്കെ ഫ്രീ ആയിരുന്നു, പിന്നെ അവർക്ക് പതുക്കെ പതുക്കെ അംബാനിയുടെ മകന്റെ കല്യാണം നടത്താനായിട്ട് പൈസ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു ലെവല് കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ സാങ്കേതിക വിദ്യകളെ പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ കൺസിഡർ ചെയ്യാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതിലൊരു എതിർപ്പും എനിക്കില്ല. മറ്റൊന്ന്, അധ്യാപനം എന്ന ജോലിക്ക് ത്രട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് അധ്യാപനം ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. അതായത് അധ്യാപകരുടെ സഞ്ചിതമായ എണ്ണത്തിൽ മറ്റ് മേഖലകൾ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ ക്ലറിക്കൽ ജോലി, ഈവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ആൾക്കാർ വിചാരിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കുറച്ചുകാലം കഴിയുമ്പോഴത്തേക്കും പണി കൂട്ടിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റ് ജിപിടിക്ക് ഗംഭീരമായിട്ട്, ചാറ്റ് ജിപിടി മാത്രമല്ല കോപ്പൈലറ്റ് ആണെങ്കിലും എന്താണെങ്കിലും, അവർക്ക് ഗംഭീരമായിട്ട് കോഡ് എഴുതാൻ അറിയാം. കോഡ് എഴുതുന്ന പോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനും അറിയാം. മാത്രവുമല്ല നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഔട്ട്പുട്ട് ആയിട്ട് സോഫ്റ്റ്വെയർ തരുന്ന തരത്തിൽ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഡോക്ടർമാർ, ഡോക്ടർമാരുടെ പണികളിൽ വലിയൊരു ശതമാനം ഡയഗ്നോസിസും അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്യുന്നതും സർജറി പോലും പലതും ഇപ്പൊ തന്നെയും ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൈലറ്റുമാരുടെ പണി പോകും. ഓട്ടോ പൈലറ്റിലാണ് ഇപ്പോഴുള്ള പല വിമാനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഒരാൾ ജസ്റ്റ് അവിടെ ഇരുന്നാൽ മതി, അത് ചില മാനുഷികമായ പരിഗണനകളാൽ എന്നുള്ള രീതിയിൽ മാത്രം ചുരുങ്ങും. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് റിസോഴ്സസിന്റെ എണ്ണം കുറയും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അധ്യാപനം കമ്പാരിറ്റീവ്ലി സേഫ് ആണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ എണ്ണം കുറയില്ല എന്നൊന്നും പറയുന്നില്ല. അതെ, കമ്പാരിറ്റീവ്ലി സേഫ് അല്ല. ഞാൻ പറഞ്ഞില്ലേ കൗൺസിലിംഗിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ ഇപ്പോ സാർ പറയുന്ന രീതിയിൽ. എന്റെ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്, ഞാൻ പി ജിക്ക് പഠിപ്പിക്കുന്ന പിള്ളേര് പറയുന്നത് സാറ് പഠിപ്പിക്കണ്ട, എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട് എന്ന് പറയും. അത് മാത്രം ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാ. ഞാൻ 100 അവർ എടുത്തോണ്ടിരുന്നിടത്ത് 1 അവർ കൊണ്ട് അവര് ഡൗട്ടും ക്ലിയർ ചെയ്ത് പോവുകയാണ്. അവരെന്റെ ക്ലാസ് ബോറിംഗ് ക്ലാസ് എന്നാ പറയുന്നത്. കാരണം ഞാൻ ചാറ്റ് ജി പി ടി ഒക്കെ നോക്കിയിട്ടാ പോകുന്നത്. അത്ര പോലും അവർക്ക് അത്ര, ബാക്കി അധ്യാപകർ അങ്ങനെയല്ല. എന്നിട്ടും കൂടെ എന്നെ അവർ സഹിക്കാൻ തയ്യാറല്ല. 100 അവറിന് പകരം 1 അവർ ഈക്വലന്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാ ത്രെട്ടില്ലാതാവുന്നേ? നല്ലോണം ത്രെട്ടുണ്ടെന്നല്ല, ഞാനതാണ് പറയുന്നത്. ആ ത്രെട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ക്ലാസ്സിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ അപ്രോച്ചിലാണ് മാറ്റം വരുന്നത്. അപ്രോച്ചിൽ നമ്മൾ പറയും പഴയതുപോലെ ക്ലാസ് മുറിക്കകത്ത് ക്ലാസ്സുകൾ കൊടുക്കുന്ന രീതികൾ കംപ്ലീറ്റ്ലി മാറും. മാറിയേ പറ്റൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. ഇരിക്കുന്ന രീതികൾ, നമ്മൾ ഇടപെടലിന്റെ രീതികൾ, സാംസ്കാരികമായി അവരുമായിട്ട് വിനിമയം ചെയ്യുന്ന രീതികളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരും. പക്ഷേ അവിടെ അധ്യാപനം എന്ന പ്രോസസ്സ് ഹ്യൂമൻ സെൻട്രിക് ആണ്. ആ അധ്യാപനം എന്ന പ്രോസസ്സ് നമുക്ക് ഇപ്പൊ തോന്നും. ഈ അടുത്ത സമയത്ത് നമ്മുടെ, ഞാൻ താമസിക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കൂളിൽ റോബോട്ടിക് അധ്യാപികയെ കൊണ്ടുവന്നു. അപ്പൊ ഭയങ്കര വലിയ വാർത്തയൊക്കെ ആയി. റോബോട്ടിക് അധ്യാപിക വന്നിട്ട് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. ഏതൊരു ടെക്നോളജി ഇറങ്ങുമ്പോഴും അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായത്തിലൂടെ അവിടെ ഒരു വാല്യൂഡേഷനും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഹ്യൂമൻലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ശരിക്കുമുള്ള ഒരു തിരിച്ചുപോക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ
ടെക്നോളജിയുടെ ഫെസിലിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ഹ്യൂമൻ എന്ന ഒരു അധ്യാപികയെ ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് നാളത്തേക്കെങ്കിലും, ഞാൻ ഈ വളരെ ദീർഘ കാലത്തേക്കൊന്നും പ്രെഡിക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില മേഖലകൾ കുറച്ചൊന്ന് മാറി നിൽക്കും. ഉദാഹരണത്തിന് ഡോക്ടർമാരുടെ കാര്യം എടുക്കാം, ഡോക്ടർമാരുടെ ടെക്നിക്കലായിട്ടുള്ള പണി മുഴുവൻ മാറും, അത് മുഴുവൻ ചെയ്യാനായിട്ട് സംവിധാനങ്ങൾ വരും, അല്ലെങ്കിൽ അത് അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഡോക്ടർമാർ സർവേ ചെയ്യാൻ പോകുന്നത് ആ വെള്ളക്കോട്ട് വിട്ടിട്ട് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ഇന്ന അസുഖമാണ് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ടച്ചിലാണ്. ഈ ഹ്യൂമൻ ടച്ച് ഏറ്റവും വേണ്ട ഒരു മേഖല അധ്യാപനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ എണ്ണം സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ പ്രത്യേകിച്ച് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള അധ്യാപകർക്ക് പണി കിട്ടും. അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള അധ്യാപകർക്ക് ഒരുതരം പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. ഇവരുടെ രീതികളും ഒക്കെ പഴഞ്ചനാണ്. ഇവർ ഈ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എക്സാം ഓറിയന്റഡ് അല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ എക്സാം ഓറിയന്റഡ് ആയുള്ള പഠിപ്പിക്കേണ്ട ഒരു പ്രസക്തിയില്ല, അവരുടെ പണി പോകും, ഒരു സംശയമില്ല. പക്ഷേ എക്സാം ഓറിയന്റഡ് അല്ലാതെയുള്ള ഈ വിവര വിനിമയത്തിനും അറിവ് ഉത്പാദനത്തിനും അറിവിന്റെ സ്വാംശീകരണത്തിനും വേണ്ടിയിട്ടുള്ള ഇടങ്ങളിൽ നമുക്ക് പൊട്ടൻഷ്യൽ കൂടും എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. അതിൽ ഉറപ്പായിട്ടും നമുക്ക് വിയോജിക്കാം, നമുക്ക് കണക്കുകൾ നോക്കാം. പിന്നെ മറ്റൊന്ന് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്, ശരിയാ. നമ്മൾ സബ്ജക്ട് മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതോടുകൂടി സാർ പറഞ്ഞ കറക്റ്റാ. മറ്റൊന്ന് സാർ പറഞ്ഞതുപോലെ ഇതിന്റെ കണക്കുകളാണ്. കണക്കുകൾ ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഇതിനു ശേഷം ലൂക്ക വഴി ഇതിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, സ്ലൈഡൊക്കെ ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. ഇതിന്റെ കണക്കുകൾ നമുക്ക് അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എന്നുവെച്ചാൽ ഞാൻ നിങ്ങളായിട്ട് ആ ഒരു ഒറ്റ ഡോക്യുമെന്റ് നോക്കണ്ട, നോക്കേണ്ട കുറച്ച് ഡോക്യുമെന്റുകളുണ്ട്. ഒന്ന് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഓഫ് റിപ്പോർട്ട്സ് 2018 മുതൽ വേൾഡ് എക്കണോമിക് ഫോറം ഇറക്കുന്നുണ്ട്. 2018, 2020, 2023 ഇങ്ങനെ മൂന്ന് റിപ്പോർട്ടുകൾ ഇറങ്ങി. ഇനി 2025 ഒരെണ്ണം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോ രണ്ടു വർഷം കൂടുമ്പോഴാണ് അവർ ഇറക്കുന്നത്. ഇപ്പോൾ ഒരു കോവിഡ് സമയമായിട്ടാണ് അവിടെ ഇടയ്ക്കൊരു 3 വർഷത്തെ ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പുതിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ, അത് ടെക്നോളജി മാത്രമല്ല, അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ഇതെങ്ങനെയാണ് ലോകത്തിനെ മാറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണകൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെ തൊഴിലുകളുടെ മാറ്റങ്ങളെ പറ്റി 2020 തുടക്കത്തിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്, ഐ എൽ ഒ. അപ്പോൾ ഐ എൽ ഒയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. ഏൺസ്റ്റാൻഡ് യങ് എന്ന് പറയുന്നുള്ള ഒരു കമ്പനിയുണ്ട്. പ്രധാനപ്പെട്ട 4-5 കൺസൾട്ടിങ് എൻറ്റിറ്റികളുണ്ട്. അതിൽ ഒന്ന് ഏൺസ്റ്റാൻഡ് യങ്, രണ്ടാമത്തെ KPMG, മൂന്നാമത്തത് ഡെലോയിറ്റ്, നാലാമത്തത് മക്കിൻസി, വേറൊരെണ്ണം PwC. ഇങ്ങനെ ഒരു 5 കമ്പനികളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടിങ് ഏജൻസികൾ. ഈ 5 പേരും ഈ എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് പലതരം പേപ്പറുകൾ പല സമയത്തായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള നീതി ആയോഗ് ഇന്ത്യക്കകത്ത് നടക്കുന്ന തൊഴിൽ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ വിശദമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലത്തിലും എഡ്യൂക്കേഷന്റെ തലത്തിലുമാണെങ്കിൽ യുനെസ്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എഡ്യൂക്കേഷനും തമ്മിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി 2019 ഒരു ഗ്ലോബൽ കോൺഫറൻസ് നടത്തുകയും അതിന്റെ ഒരു വർക്കിംഗ് പേപ്പർ ഇറക്കുകയും ആ വർക്കിംഗ് പേപ്പർ ഓൺലൈനായിട്ട് തന്നെ ലഭ്യമാവുകയും ചെയ്തു. അപ്പൊ യുനെസ്കോയിൽ പോയിട്ട് അവരുടെ സൈറ്റിൽ കയറി AI ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവരുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഈ പഠനം കിട്ടും. അതല്ലാതെയുള്ള ഒരുപാട് പഠനങ്ങളും കിട്ടും. ഇങ്ങനെ നമ്മൾ ഏറ്റവും ഇത്തരം പ്രീമിയർ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഗ്ലോബൽ ഏജൻസികൾ, ഈ ഗ്ലോബൽ ഏജൻസികളിൽ പ്രത്യേകിച്ച് UN ഏജൻസികൾ പലതരം റിപ്പോർട്ടുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർഷിക മേഖലയുമായിട്ടുള്ള റിപ്പോർട്ടിനാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി FAO സൈറ്റിൽ പോകാം, അവിടെ നിന്ന് കിട്ടും. ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് UNDP സൈറ്റിൽ പോകാം, അവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെയൊക്കെ ഗുണം ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പലതരം പ്രൂവൺ ആയിട്ടുള്ള മെത്തഡോളജികളും ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ള പഠനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് അതിനെ സമ്മതിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള റിസോഴ്സസിലേക്ക് ഒന്ന് എക്സ്പോസ്ഡ് ആവണം. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഡാറ്റാ സെന്ററൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ച് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതല്ല. മാത്രവുമല്ല പഠിപ്പിക്കുകയും പഠിക്കുകയും നിരന്തരം ചെയ്യുന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളുടെ ലോബിയിങ് കപ്പാസിറ്റി കൂടുതലാണ്. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, ലോബിയിങ് കപ്പാസിറ്റി. നമുക്ക് വേണ്ടത് ഇതിനെപ്പറ്റി വിവരമുള്ള പോളിസി മേക്കേഴ്സ് ആണ്. നമ്മുടെ നയ രൂപീകരണ സമിതികളിൽ ഈ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനും അതിനൊപ്പം ഒഴുകാനുമുള്ള ശേഷിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ MLA MP കൗൺസിലർമാരെയും ഒക്കെ തന്നെ പരിമപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഈ സംഭാഷണങ്ങൾ നിരന്തരം നടത്തുക എന്നത് നമ്മുടെ ആവശ്യമാണ്.
ലൂക്ക സ്കൂളിന്റെ സ്കൂൾ അറ്റ് ലൂക്ക എന്ന് പറയുന്ന ഈ ഒരു സ്കൂൾ ലൂക്കയുടെ ഈ ഒരു ഫോറം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കുകയും അതിന് നമ്മുടെ പരിസരങ്ങളിലേക്ക് ഒരു ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിലൂടെ അല്ലാതെ തന്നെ ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന രീതിയിൽ ഇതിനെ കാണണം എന്നുള്ള റിക്വസ്റ്റ് കൂടി എനിക്ക് ഇതിന്റെ കൂട്ടത്തിലായിട്ട് വയ്ക്കാനുണ്ട്. സാറേ, ഒരു ചെറിയൊരു ഡൗട്ടാണ് സാറേ, നമ്മള് ഇത്തരത്തിലുള്ള ഈ നവസാങ്കേതിക വിദ്യകൾ കുട്ടികൾ കൂടുതൽ സ്വായത്തമാക്കും തോറും ഇത്തരത്തിലുള്ള വാല്യൂസ് എങ്ങനെയാണ് നമുക്ക്? രണ്ടു തരത്തിലുള്ള ഒന്ന് ഞാൻ പറയുന്നത്, സാറ് സൂചിപ്പിച്ച പോലെ മോഡേൺ ലോകത്ത് വേണ്ടുന്ന കുറെ സ്കിൽസുകൾ, പ്രോബ്ലം സോൾവിംഗ് ആയാലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനായാലും ഒരു ടീം രൂപീകരണത്തിലായാലും ലീഡർഷിപ്പ് ആയാലും ഇത്തരത്തിലുള്ള ഈ വാല്യൂസും മറ്റൊന്ന് നമ്മുടെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് നർച്ചർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു കുട്ടികളെ ഇത്തരത്തിലുള്ള സാറ് പറഞ്ഞ പലതരത്തിലുള്ള ഗെയിമിങ്ങുകളോ അല്ലെങ്കിൽ തരത്തിലുള്ള ഇതിനകത്തൊക്കെയുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് ഒരു അധ്യയന നിലയിൽ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് അത് വളർത്തിയെടുക്കാൻ കഴിയുക? ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഏതെങ്കിലും അതിലെ ഏതെങ്കിലും തരത്തിലുള്ള പറ്റുക എന്നുള്ളതാണ്, എങ്ങനെ പറ്റുക എന്നുള്ളത്. എന്താണ് വേറെ എന്തെങ്കിലും കുട്ടി ചേർക്കണ്ട? ഓക്കെ, സാർ ചോദിച്ച ആ ഒരു ചോദ്യം അത്ര ലളിതമായ ഒരു ചോദ്യമല്ല. അതിന് ഉത്തരം പറയാൻ ഒരു പക്ഷേ ഞാൻ ആളുമല്ല, എങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഒന്ന്, നമ്മൾ വാല്യൂസിനെ കണ്ടുകൊണ്ടിരുന്ന രീതി തന്നെ മാറേണ്ടി വരും. പല വാല്യൂസും നമ്മൾ നമ്മുടെ പ്രാദേശികമോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ബൗണ്ടറീസിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതല്ല കാണുന്നത്. അവർ കുറച്ചുകൂടി ഗ്ലോബൽ സിറ്റിസൺസ് എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് മാറിപ്പോകുന്ന ആൾക്കാരാണ്. അവരോട് നമ്മൾ പറയുന്ന പല വാല്യൂസിനും അർത്ഥമുണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന കണക്ക് എന്താണ് വാല്യൂസ്, അതിൽ എന്തൊക്കെയാണ് കോർ വാല്യൂസ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിബേറ്റുകളാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളത് ഒരു അത്ര ലളിതമല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. അതിൽ അതിൽ ഡിബേറ്റുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ കേൾക്കാൻ തയ്യാറാവുക. ഒരു നമ്മളൊരു കാര്യം പറഞ്ഞു, അവരത് പറയുന്നു അങ്ങനെയല്ല, അല്ലെങ്കിൽ അതിൽ ഞാൻ വിയോജിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിയോജിക്കുന്നു എന്നുള്ളത് അവരിൽ അടിച്ചേൽപ്പിക്കാതെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇതിനകത്ത് ഉറപ്പായിട്ടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരുപാട് റോളുണ്ട്. അത് എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. പക്ഷേ നിങ്ങളോടൊപ്പം തന്നെ സോഷ്യോളജിസ്റ്റുകൾ ചേരേണ്ടതുണ്ട്, സൈക്കോളജിസ്റ്റുകൾ ചേരേണ്ടതുണ്ട്, നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സംവിധാനങ്ങൾ ഇതിനകത്ത് എത്തിപ്പെടേണ്ടതുണ്ട്. നമ്മൾക്ക് പല ഘടനകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പോലീസിങ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവർണൻസ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇത് ഇവരെ പരിചയപ്പെടുത്തുകയും അവരുമായിട്ട് സംസാരിക്കുകയും അടിസ്ഥാനപരമായി ഇവർ പറയുന്ന ഒരു വാക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ പറയുന്നതാണ്, നമുക്കൊക്കെ ഒരു തന്ത വൈബ് ഉണ്ടെന്നേ. ആ ഒരു പ്രശ്നം നമുക്കൊരു വലിയ കുഴപ്പമാണ്. ഈ തന്ത വൈബ്, തള്ള വൈബ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കുട്ടികൾ വളരെ കോമൺ ആയി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ, നിങ്ങളെ പറ്റിയൊക്കെ പറയണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന പുതിയ തലമുറ അവർ നമ്മൾ പറയുന്ന കേൾക്കാണ്ടാവും. അപ്പൊ ഈ തന്തവീപിനെ ഓവർകം ചെയ്യാൻ നമ്മൾ സ്വയം പരിശ്രമിക്കുകയും എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ പൂർണ്ണമായും ശരിയെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വളരെ മൂല്യവത്താണെന്ന് വിചാരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിനെ പറ്റി ഇവരോട് പഠിപ്പിക്കലല്ലാതെ ഇവരോട് സംവാദങ്ങളിൽ ഏർപ്പെടാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത് പൊതുസമൂഹവും എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഒക്കെ ചേർന്നിട്ട്, പരിഷത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചേർന്നിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബ്രോഡായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. ഇതിന്റെ പ്രായോഗികത പിന്നെയും മാറിക്കൊണ്ടേയിരിക്കും. ഞാനത് പൂർണ്ണമായി ഉത്തരം പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഒരു എന്റെ അഭിപ്രായത്തില് സാർ പറഞ്ഞതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു ക്രക്സ് പ്രധാനപ്പെട്ടത് അവരുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, താങ്ക് യു സാർ. അബ്സല്യൂട്ട്ലി. സാർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വൈദ്യുതി കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഇപ്പം നമ്മുടെ ഞാനൊരു 78 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഈ പുതിയ ജനറേഷന്റെ പിള്ളേരുടെ പ്രധാന വാക്കുകൾ ഒന്ന് വൈബും ഒന്ന് സെറ്റും ആണ്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ അവരുടെ വൈബിനെ എങ്ങനെയാണ് നമ്മുടെ കണ്ണിലൂടെ കാണേണ്ടതെന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം സംഭവം അത് അവർ എൻജോയ് ചെയ്തിട്ട് ആ ഒരു ഒരു എന്താ പറയുക ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അവർ ആസ്വദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പം അങ്ങനെ അതിനെ അവർ നമ്മൾ പണ്ട് അടിപൊളി അടിച്ചുപൊളി ചെത്ത് എന്നൊക്കെ പറയുന്നതിന് പുതിയൊരു ഒരു ടെർമിനോളജി വന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരെ വേറെ അന്യരാക്കിയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ
ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ പലതും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും ബേസിക്കലി കുറെ നമ്മൾ ഓർമ്മശക്തി അടിസ്ഥാനമാക്കിയിട്ടാണ് അധികവും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, പരീക്ഷകള്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയില്ല ഇപ്പോൾ. കാരണം ജി പി ടിയും അതുപോലെ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ഇപ്പോഴും ഓർമ്മയെ മാത്രം പരീക്ഷിക്കുന്നത് ശരിയാണോ? കാരണം ഇത്രയും സംവിധാനങ്ങൾ നമുക്കുള്ളപ്പോൾ നമ്മൾ എല്ലാ മാറ്ററും മെറ്റീരിയൽസും, അപ്പം ഞാൻ ഈവൻ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ടെക്നോളജി എൻജോയ് ചെയ്യുന്നു. കാരണം ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മാറിയിരിക്കാൻ പാടില്ലല്ലോ, ഇവരോട് മത്സരിച്ച് നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരോടും സംവദിക്കണമല്ലോ. അപ്പം എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ടൂൾസ്? ഇപ്പം ഞാൻ ഇതുപോലെ ഒരു AI ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ പല ഡിസ്കഷൻസും വരും. അത് പക്ഷേ കുറച്ചുകൂടി ക്രിയേറ്റീവ് സൈഡിലുള്ള ഗ്രൂപ്പാണ്. അതിൽ ഇപ്പോൾ സുനോ AI അതുപോലെ പല ഡാലി നേരെ സാർ പറഞ്ഞു, അങ്ങനത്തെ ഒത്തിരി ടൂൾസ് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്ന എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ നമ്മുടെ കുറച്ചൊരു പിന്നോക്കം നിൽക്കുന്ന ഭാഗത്ത് എങ്ങനെ ഈ പറഞ്ഞ പോലുള്ള ടെക്നോളജികളെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് അതെങ്ങനെ അതിനെ മെൽറ്റ് ചെയ്തിട്ട് അതിനോട് ചേർക്കാൻ പറ്റുന്നുള്ള ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വേണ്ടതെന്ന് തോന്നുന്നു. കാരണം എല്ലാ കുട്ടികളും ഇപ്പം പ്രൊജക്റ്റും അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനും കൂടി പറ്റാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ടെക്നോളജി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ ഫ്രണ്ട്ലി ആയിട്ട് ഇത്തരം ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ട് ഒരു വേദി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. സാർ പറഞ്ഞത് വളരെ പൂർണ്ണമായിട്ടും ശരിയാണ്, ഞാൻ അതുകൊണ്ട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, വൈൽഡ് ആയിട്ടുള്ള ആശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ChatGPT ഉപയോഗിക്കുന്ന കണ്ടന്റിനെ നമുക്ക് എടുത്തുകൂടാ? വരാൻ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളെ, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ അൺഡു ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ChatGPT അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് തരം ജനറേറ്റ് ചെയ്യുക AI സിസ്റ്റങ്ങൾക്കകത്തു നിന്നും കിട്ടുന്ന കാര്യങ്ങളെ പ്രൊഡക്റ്റീവായി നമ്മൾ, അത് ഈ പറയുന്ന കണക്ക് നമ്മൾ പണിയെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താനായി ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്ലാസ് മുറിക്കകത്ത് കുട്ടികൾ, നിങ്ങൾ ഇനി എത്ര ഗംഭീരമായിട്ട് ചോദ്യം കൊടുത്താലും കുട്ടികളുടെ ഒരു വലിയ ശതമാനം ആൾക്കാർ, ഇതിൽ ആക്സസ് ഉള്ള കുട്ടികൾ, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു, ഈ ആക്സസിന്റെ വിടവ് വലുതാണ് ഒരു വലിയ ശതമാനം കുട്ടികൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലെ സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അറിവുകളോ ആക്സസോ ഉണ്ടാവില്ല. അവരല്ലാതെയുള്ള അത്യാവശ്യം പഠിപ്പിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ വലിയൊരു ശതമാനം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവർ നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റുകൾ, പ്രത്യേകിച്ച് സ്കൂൾ തലം എന്നല്ല, ഒരു ഹൈസ്കൂൾ തലമോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലമോ കോളേജ് തലത്തിലോ ഒക്കെയുള്ള കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ് അവർ അത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ട് വരണേ. അത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. നോക്കൂ, നിങ്ങൾ ChatGPT ഉപയോഗിച്ച് കൊണ്ടുവരും, പക്ഷേ ആ ChatGPT ബ്ലഫ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ സാധനം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് കയറി കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് പറയണമെങ്കിൽ നമ്മുടെ ആഴം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ടെക്നോളജിയെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല. എന്നാൽ ടെക്നോളജിയെ ബ്ലൈൻഡ് ആയിട്ട് ഇത് വന്നു ഇതിനെ അങ്ങ് എടുത്തു കളയാം എന്ന് വിചാരിക്കുന്നതിലും അർത്ഥമില്ല. പകരം ടെക്നോളജിയെ നമ്മുടെ ഒരു കൂട്ടുകാരനാക്കി അല്ലെങ്കിൽ കൂട്ടുകാരിയാക്കി കൂടെ കൊണ്ട് നടന്ന് അതിൻ്റെ സാധ്യതകളെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുകയും അല്ലാത്ത ഇടങ്ങളിൽ മാറി നിൽക്കുക എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. പിന്നെ മറ്റൊരു, ഞാൻ പറയാതെ വിട്ടുപോയ അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കുന്നുള്ളത് കൊണ്ട് വിട്ടുപോയൊരു മേഖല ത്രെട്ടുകളാണ്, സെക്യൂരിറ്റിയാണ്. ഒരു വരാൻ പോകുന്ന ഒരു ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2023 എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതും ഓൺലൈനായിട്ട് ലഭ്യമാകും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വരുന്ന 10 കൊല്ലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ചിലത്, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ച് ആണ്, അത് നമ്മൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലല്ലാതെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലാതെയുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഈ പറയുന്ന ഡിജിറ്റൽ ഇൻഇക്വാലിറ്റിയാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ, ഓരോ രാജ്യത്തിൻ്റെ അവർ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്, ഇന്ത്യയുടെ ഏറ്റവും top 10 ഒന്നാമത്തെ പ്രശ്നം ഡിജിറ്റൽ ഇൻഇക്വാലിറ്റിയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന സാങ്കേതിക വിദ്യകൾ ചില ആൾക്കാരിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുകയും ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ പുറന്തള്ളപ്പെടുകയും ഈ ഫോക്കസ്ഡ് ആകുന്ന ആൾക്കാർ ഇതിനെ വളരെയധികം മിസ്യൂസ് ചെയ്യുകയും അതിൽ തന്നെ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകൾ, ഈ പറയുന്ന ഡീപ് ഫേക്കുകൾ, നിർമ്മിത ബുദ്ധിയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഈ അറിവ് മാലിന്യമായി മാറുന്ന ഒരു തലമുണ്ട്.
അതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. രണ്ടാമത്തത് സെക്യൂരിറ്റി ത്രെഡ്സ് ആണ്. സാമ്പത്തിക നഷ്ടം മുതൽ ഫിസിക്കൽ അസോൾട്ട് വരെ എന്ത് സംഭവിക്കാവുന്ന വലിയൊരു ഇടം ടെക്നോളജി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നുവെച്ചാൽ അവര് അവർ ഉറപ്പായിട്ടും ആ വഴിക്ക് പോയേ പറ്റൂ. നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴി ഒഴിവാക്കാൻ പറ്റില്ല, സ്കൂളിലേക്ക് പോയാലേ പറ്റൂ. അതുപോലെ നമുക്ക് ഈ ടെക്നോളജികൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന വ്യക്തികൾ ശരിക്കും റിയൽ ആയിട്ടുള്ള മനുഷ്യന്മാരാവണമെന്നില്ല. അത് ബോട്ടുകളാകാം, അത് ഫ്രോഡുകളായിരിക്കാം. അവർ പല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. അവർ നിങ്ങളുടെ സ്വകാര്യ ഡാറ്റ അടിച്ചുകൊണ്ട് പോകാം. നിങ്ങളെ അവർ ബുള്ളി ചെയ്യാം, സ്റ്റോക്ക് ചെയ്യാം. നിങ്ങളെ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇമ്പേഴ്സണേഷൻ നടത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ ഡാറ്റ എടുത്തുകൊണ്ട് അവർ വേറെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വിധേയമാക്കി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുണ്ടാകാം. ഇവൻ ഏറ്റവും പുതിയ ഒരു വാക്ക് എന്ന് പറയുന്നത് അൽഗോക്രസി എന്നാണ് പറഞ്ഞത്. ഡെമോക്രസി പോലും അട്ടിമറിക്കപ്പെട്ടേക്കാം. അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡെമോക്രസിയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും അട്ടിമറിച്ച് രാജ്യങ്ങളെ പരിധിക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിൽ സംഘടിതമായിട്ടുള്ള ക്രിമിനൽ സംഘങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾ അറിയണം. ഇത് ഈ ലോകത്തിലേക്കാണ് അവർ പോകുന്നത്. അതിന്റെ പ്രശ്നങ്ങളെ പറ്റി വളരെ ഗൗരവമായിട്ട് ക്ലാസ് മുറികൾ ചർച്ച ചെയ്ത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഇൻ ജനറൽ ഗവേണൻസ് സിസ്റ്റത്തിന്റെ വലിപ്പമാണ്. ഒരു വലിയ വണ്ടിയൊക്കെ, ഒരു കാറാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിച്ചേർത്ത് പോവാം. ഒരു കാറാണെങ്കിൽ അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വലിയ ലോറിയൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിലർ ആണെങ്കിൽ അതിന് സമയം എടുക്കും അത് വളയ്ക്കാനായിട്ട്. ഈ സമയം നമുക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോഴും അധ്യാപകർക്കാണെങ്കിൽ അറിയാവുന്നതാണ്, കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായിട്ട് ഇന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവും പാഠ്യപദ്ധതി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാഠ്യപദ്ധതി പരിഷ്കരിച്ച് കിട്ടുന്ന പുസ്തകങ്ങൾ ഞാൻ കാണുന്നുമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയോട് കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആവശ്യത്തിന് ഇല്ല, എത്തുന്നില്ല. ഞാനത് പറ്റത്തുമില്ല. പാഠപുസ്തകങ്ങൾ മാറിയപ്പോ പുതിയ കുട്ടികളെ ഉണ്ടാക്കുന്നതാണെന്ന്. ഞാൻ ഒരു UP സ്കൂൾ ടീച്ചറാ. പക്ഷെ ശരിക്കും നമുക്ക് സങ്കടമാണ് വന്നത്. കണ്ടന്റ് ഇഷ്ടം പോലെ കുത്തി നിറച്ച് അവർക്ക് ആകെ സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ കുറവാണ്. അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് കുറയ്ക്കുന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചാക്കുറിപ്പ്, ആസ്വാദന കുറിപ്പ്, ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഒരു നമുക്ക് ഇപ്പൊ മെറ്റയിലൊക്കെ കൊടുത്താലേ എത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ഇവരെ കൊണ്ട് ഇരുന്ന് പഠിപ്പിക്കുക എന്നിട്ട് ഭാവിയിൽ ഇവർക്ക് എന്ത് പ്രയോജനം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് വരുന്നത്. അതെ അതെ, ഇത്തരം വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ പറ്റണം. ഈ വിമർശനങ്ങൾ വളരെ ക്രിയാത്മകമായ വിമർശനങ്ങൾ വിദ്യാഭ്യാസ സംവിധാനത്തിനോട് ചോദിക്കുകയും തിരുത്താനും പറ്റുന്ന ഒരു സംഘടിത ശക്തിയാകുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ടീച്ചർ പറഞ്ഞത് ഞാൻ 100% മനസ്സിലാക്കുന്നു. അതിന്റെ ഫോമാറ്റുകൾ അതിനകത്തുള്ള ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആഗ്രഹങ്ങൾ അങ്ങനെയാണോ പറയേണ്ടതെന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിൽ ഇപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞു ഇതില് ടെക്സ്റ്റ് ബുക്കില് കണ്ടന്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ഈ സെൻട്രൽ സിലബസ് വെച്ച് നോക്കുമ്പോ നമ്മുടെ കണ്ടന്റ് അത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ടോ ശരിക്കും? കമ്പാരിസണില് ഞാൻ എപ്പോഴും സ്റ്റേറ്റ് സിലബസിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ സ്റ്റേറ്റ് സിലബസിന് മാത്രം എടുത്ത് നോക്കുമ്പോഴുള്ള പ്രശ്നമാണ് ടീച്ചർ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും NCERT ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ CBSE നോക്കുമ്പോഴാണ് ടീച്ചർ പറഞ്ഞ പ്രശ്നം വരുന്നത്. പക്ഷേ NCERT ലെവലിലേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം അതുണ്ട് എന്നുള്ളത് അല്ല, അത് ടീച്ചറിന് എനിക്ക് തോന്നുന്നു ആ പുസ്തകം മാത്രമായിട്ട് പരിശോധിച്ചിട്ടായിരിക്കാം ആലോചിക്കും. അതങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. മാഷെ, ഞാൻ ഇത് മാഷ് ഇതൊക്കെ പുസ്തകങ്ങളാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്റെ മകള് BEd പഠിക്കുക, ഇപ്പോഴീ ചാർട്ടൊക്കെ ഇവിടുന്ന് വരയ്ക്കുന്ന കാണുമ്പോഴേ ഞാൻ വിചാരിക്കും സ്മാർട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ഭാവിയിൽ അധ്യാപികയാണോ ഈ ഹൃദയമൊക്കെ ഇവിടുന്ന് വരയ്ക്കുന്നതെന്നേ. അപ്പൊ ഈ മേളിലുള്ളവർ ഇപ്പോഴും ഹൃദയശൂന്യമായി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ കൂടുതൽ ഈ കാര്യത്തില് പുസ്തകങ്ങളൊക്കെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് കരുതുകയാണ്. അതിന് മാഷ് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ശ്രമിക്കുവോ, അതൊക്കെയാണ് അറിയേണ്ടത്. അല്ല, ഞാൻ പരിശത്ത് ഇത് ശ്രമിക്കും എന്നുള്ളൊരു ആഗ്രഹമാണ് ഞാൻ വിചാരിക്കുന്നത്. പരിശത്ത് ശ്രമിക്കുന്നുണ്ട്. പരിശത്ത് പ്രത്യേകിച്ച് ലൂക്ക വളരെ സ്പെസിഫിക് ആയി ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പോലും ഉണ്ടാവുന്നത്. അപ്പോൾ ലൂക്കാറ്റ് സ്കൂൾ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരു വലിയ വേദിയാണ്. അതിലൂടെ നമുക്ക് കളക്റ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സെഷനുകളും ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഇവിടെ ഒരു 87 ആൾക്കാരുണ്ട്. ഈ 87 ആൾക്കാരും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അറിവുകളും കുറിപ്പുകളൊക്കെ തന്നാൽ തന്നെ
സ്കൂൾ ഓഫ് ലൂക്ക എന്ന് പറയുന്ന ലൂക്ക അറ്റ് സ്കൂൾ എന്നുള്ള ഒരു സംവിധാനം അതിഗംഭീരമാകും. അപ്പോൾ അതുകൊണ്ട് ഒരു പേഴ്സണൽ റിക്വസ്റ്റ്, എല്ലാവരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ചങ്ങാതിമാരും എന്തെങ്കിലുമൊക്കെ എഴുതി തരിക, അത് വളരെ പഠിച്ചെഴുതുക. ഞങ്ങൾ കുറ്റം പറയും, ഒരു സംശയവും വേണ്ട, അത് വെറുതെ എഴുതി തന്നാൽ എടുക്കത്തൊന്നുമില്ല. ഒരുപാട് കുറ്റം പറയും, ഒരുപാട് തർക്കിക്കും, എന്നിട്ടൊക്കെ എടുക്കുള്ളൂ. പക്ഷെ ആ തർക്കം അനിവാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഷമീറുണ്ട്, മുഹമ്മദ് റാഫി ഉണ്ട്, ദ്വിതീയുണ്ട്. സാർ പറഞ്ഞോട്ടെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ആ പറയൂ. ഞാനൊരു പഠിത്ത പരിചയപ്പെട്ടതാണ് ഒരു മാജിക് സ്കൂൾ ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. അതിൻ്റെ അകത്ത് ഒരു സ്കൂളിന് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള അത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഉപയോഗിക്കാം. ടീച്ചേഴ്സിനാണ് അവർ ഊന്നുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഉള്ള കൂടുതൽ അധ്യാപകരായതുകൊണ്ട് എനിക്ക് അറിയുന്ന ഒരു സാധനം ഷെയർ ചെയ്തു തന്നുള്ളൂ. അത് എല്ലാവരും ഒന്ന് നോക്കണം. എന്നുവെച്ചാല് ഒരു ഒരു മൂന്നാം ക്ലാസ് ഉള്ള കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന പിന്നെ സിലബസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിന് വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷയം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇത് ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറയാം, ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഇടാലോ. മുഹമ്മദ് റാഫി മാഷ് എന്താണ് അഭിപ്രായം പറയാനുണ്ടോ? ഹലോ അരുൺ സാറേ. ഹലോ, ആക്ച്വലി ഞാനൊരു അധ്യാപകനല്ല, പക്ഷെ ഞാൻ ഇതില് അഭിചാരിതമായിട്ട് ഈ ഗ്രൂപ്പില് ഇന്നൊരു മെസ്സേജ് കണ്ട് ഇതിൽ ജോയിൻ ചെയ്തതാണ്. ഇത് ഈ മേഖലയിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ കയറിയത്, ഇതിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ ചെയ്യുന്ന ജോലി അക്കൗണ്ടിങ് ജോബാണ്. എൻ്റെ വൈഫ് ഇവിടുത്തെ ഒരു ടീച്ചറാണ്. ഞാനിപ്പം ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ അവർ വിദ്യാഭ്യാസ മേഖലയിലാണ്. അപ്പം നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ തലങ്ങളിൽ എങ്ങനെയാണ് എ ഐൻ്റെ യൂസ് എന്നുള്ള ഇത് കണ്ടപ്പോഴാണ് ഞാനിതിൽ ആഡ് ചെയ്തത്, ജോയിൻ ചെയ്തത് മീറ്റിംഗിൽ. അപ്പോൾ എനിക്ക് വളരെ ഷോർട്ടായിട്ടുള്ള, ഞാൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷേ സാറത് മുൻകൂട്ടി പറഞ്ഞിരിക്കാം, പക്ഷേ അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ അധ്യാപക മേഖലയിൽ ഒരു അവർ വർക്ക് ചെയ്യുന്ന ഇവിടെ ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ അധ്യാപക മേഖലകളിലും ഞാൻ ജോലി ചെയ്യുന്ന അക്കൗണ്ടിങ് മേഖലയിലും ഈ രണ്ട് മേഖലകളിലും നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കോഴ്സുകൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതെന്ന് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഗൂഗിളിൽ നിന്നും അവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആ മേഖലയിൽ ഒരു ചെറിയ ഷോർട്ട് ക്രാഷ് കോഴ്സുകൾ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അത് സാറിനൊരു സജഷൻസ് ഈ ഗ്രൂപ്പിൽ തരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത് ഒരുപക്ഷെ ഞാൻ അതിന് കോമ്പിറ്റന്റ് അല്ല മാഷേ. കാരണം അത് ഞാൻ ആദ്യമേ കയറിയപ്പോ തന്നെ പറഞ്ഞു, ഞാൻ ഈ മേഖലയിലെ പ്രാക്ടീഷണർ അല്ല. ഈ രണ്ട് മേഖലയിലെ പ്രാക്ടീഷണർ അല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലാണെങ്കിലും അധ്യാപനത്തിന്റെ മേഖലയിലാണെങ്കിലും ഇത് അങ്ങനെ എസ് സിയാറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഞാനത് സൂചിപ്പിക്കുന്നത് ശരിയുമല്ല, അത് എന്റെ പരിമിതികൾക്ക് പുറത്തേക്ക് ഞാൻ കാലുവയ്ക്കുന്നതിന് തുല്യമായിപ്പോ. പക്ഷേ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അധ്യാപന മേഖല എന്ന് മാത്രമല്ലാതെ ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ട് പല ഫോറങ്ങളിലും ലഭ്യമാകുന്നുണ്ട്. പോർട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കോഴ്സറ എന്ന് പറഞ്ഞിട്ട് കോഴ്സറ COURSERA എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, coursera.org. അതിൽ കയറി കഴിഞ്ഞാൽ അത് കോഴ്സറ, അത് ലോകത്തുള്ള ഒരു വിധപ്പെട്ട വലിയ യൂണിവേഴ്സിറ്റികൾ അവരുടെ ചെറുകിട ചെറിയ കോഴ്സുകൾ തൊട്ട് ഈവൻ PhD പ്രോഗ്രാംസ് വരെ ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഖാൻ അക്കാദമി എന്ന് പറഞ്ഞിട്ട് അധ്യാപകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മേഖലയുണ്ട്. edX എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. പിന്നെ യൂഡമി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്ഗ്രാഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു 1000 സൈറ്റുകൾ ഇങ്ങനെ തന്നെയുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ അത് പല ഫോമാറ്റിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിരിക്കാം, ഡിപ്ലോമ ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, PG, PhD ഒക്കെ കിട്ടുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെയും പ്രശ്നം, ഇവിടെ എന്തെടുക്കണമെന്ന് പറയണമെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ള ആൾക്കാരായിരിക്കണം. അത് ഞാൻ പറയും, അത് എനിക്ക് അറിയാത്തൊരു വിഷയമാണ്, ഞാൻ അതിൽ കയറി അഭിപ്രായം പറയുന്നില്ല. സാർ അത് പറഞ്ഞിട്ടില്ലേ പോലും സാറിന്റെ ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശ ധാരണ കിട്ടി എങ്ങനെ മുന്നോട്ട് പോകണം. ഈ ഒരു സാഹചര്യത്തിലെയും ലോക വിപ്ലവകരമായ മാറ്റം വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി സാറിന്റെ ഈ ക്ലാസ്സിൽ നിന്നും ഇപ്പോഴുള്ള ഉത്തരത്തിൽ നിന്നും. വളരെ നന്ദി. സർവ്വതുമായിട്ടനുബന്ധമായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങള് ഞാൻ ഐഎച്ച്ആർഡിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ചീപ്പായിട്ട് ആൾക്കാർക്ക് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കോഴ്സ് ഏറെയൊക്കെ ആണെങ്കിൽ
അത് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. ഇത് മലയാളത്തിൽ അത് എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ആയിട്ട് വിചാരിക്കരുത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് മാത്രം പറയുകയാണ്. ഓക്കെ സാർ, ഞാൻ അയച്ചാട്ട് തരാം. ഓക്കെ സാർ, ഈ രീതിയിൽ കുറെ കൂടി മുന്നോട്ട് പോയ രാജ്യങ്ങൾ ഏതാ യൂറോപ്യൻ കൺട്രീസ് ഒറ്റ ഈ രീതിയിലുള്ള നമ്മളെക്കാൾ അഡ്വാൻസ് ആയി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോയ ഒരു വിദ്യാഭ്യാസ രീതി ഏതെങ്കിലും കണ്ടെത്തിയതോ കുറെ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ നല്ല മെത്തഡോളജിയും ഏതെങ്കിലും രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ രാജ്യങ്ങളിലോ കണ്ടതായിട്ട് അറിയോ? ആ രീതിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ വേഗം വേഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും എന്ന് പറയാവുന്ന തലത്തിൽ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ള രാജ്യങ്ങൾ കുറവ് തന്നെയാണ്. കാരണം എല്ലാവരും ഈ സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ്. എങ്കിൽ കൂടിയും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ, ഈ യൂറോപ്യൻ യൂണിയൻ ഇതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് മുൻപ് തന്നെ ഫിൻലാൻഡ്, അറിയാലോ, എഡ്യൂക്കേഷൻ്റെ സെക്ടറിനകത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. യു എസ് എയും ഈ പറയുന്ന കണക്ക് അവരുടെ എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് അത്യാവശ്യം പുതിയ കാര്യങ്ങളെ കൊണ്ടുവരാനും ടെക്നോളജിയുടെ സാധ്യതകൾ കൊണ്ടുവരാനും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എഫക്റ്റീവ് ആണോ എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് നമുക്കൊരു മോഡലാക്കാൻ പറ്റും. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു സ്ലൈഡിൽ പറഞ്ഞു, പാപ്പട്ടി മാഷിന്റെയും പാലാരിവട്ടം ശശിയുടെയും ചീപ്പുകൾ വ്യത്യസ്തമായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഫിൻലൻഡിൽ ചെയ്യുന്ന ഒരു സാധനത്തിന് ബ്ലൈൻഡ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റില്ല. അത് നമ്മൾ പരിശോധിക്കേണ്ടി വരും, വിശദമായി പരിശോധിക്കേണ്ടി വരും. പക്ഷേ ഒരു പഠനം എന്നുള്ള രീതിയിൽ യൂറോപ്യൻ യൂണിയൻ വളരെ ഗൗരവമായിട്ട് ഇതിനെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഇതിന് മാത്രമല്ല, ഈവൻ മൊത്തത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവിനെ അവർ വളരെ ഈ പറയുന്ന പല കാറ്റഗറി തിരിച്ച് തന്നെ അവർ പരിശോധിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹലോ സാർ. ആ പറയൂ പറയൂ. അതെ അതെ അതെ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ സാർ തിരുത്തണം. പറയൂ പറയൂ. തെറ്റല്ല, ഞാൻ ചെറിയൊരു എന്റെ ഒരു ആശങ്ക, അല്ലെങ്കിൽ ആശങ്കയല്ല, ഒരു കുട്ടിച്ചെറുക്കലാണ്. ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് കഥയൊക്കെ എഴുതുന്ന ഒരു നോവലൊക്കെ പബ്ലിഷ് ചെയ്ത കാലഘട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി AI കുട്ടികൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ, ക്ലാസ് റൂമിൽ ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, AI കുട്ടികൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടോ? കഥ, കവിത, ലേഖനങ്ങൾ എഴുതുക. ഉറപ്പായും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികളുടെന്നല്ല, ക്രിയേറ്റിവിറ്റി എന്ന തലം മുഴുവൻ ഇതിൽ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം മാധ്യമം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാഗസിനാണ് മാധ്യമം, അവരുടെ ഫുൾ ആർട്ടിക്കിളുകളും കവിതകളും ഒക്കെ ചാറ്റ് ജി പി ടി വെച്ചിട്ട്, ചാറ്റ് ജി പി ടി ഇറങ്ങിയ സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മാഗസിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. AI ജനറേറ്റ് ചെയ്യുന്ന ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് ബുക്കുകൾ ആമസോണിൽ ലഭ്യമാണ്. ചുമ്മാ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൗൺലോഡ് ചെയ്യാം. എന്ന് മാത്രമല്ല, പണ്ട് ഞാൻ ഈ ടി പത്മനാഭൻ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്. എനിക്കൊരു നല്ല കഥ വായിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയിട്ട് സ്വന്തമായിട്ടൊരു കഥ എഴുതും, എന്നിട്ട് ഞാൻ തന്നെ വായിക്കുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നല്ല കഥ വായിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പോയിട്ട് ചാറ്റ് ജി പി ടി എടുത്ത് എന്തെങ്കിലുമൊക്കെ പ്ലോട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, രാമനും രാഘവനും ചേർന്നിട്ട് ഒരു മരം മുറിച്ച കഥ എന്ന് പറഞ്ഞിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചാറ്റ് ജി പി ടി നമ്മൾ പറയുന്ന ഫ്ലേവറിൽ അത് ഉണ്ടാക്കി തരും. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന തലം അടപടലം മാറുന്നുണ്ട്. അതിൽ ഒരു വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ മാത്രം അതിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിനെ തുറന്ന ചർച്ചയാക്കുക. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശീലിക്കുക. മനുഷ്യനെ ഇല്ലാണ്ടാക്കണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹവുമല്ല, അത് ശരിയല്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും ചാറ്റ് ജി പി ടി മാത്രം ഉണ്ടാക്കി തരുന്ന ഒരു സാധനം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പക്ഷെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും റിലീഫ് ഒക്കെ പ്രഖ്യാപിച്ചാൽ പോരെയോ? എന്തെങ്കിലും തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് റിലീഫ് സർക്കാർ കൊടുത്താൽ പോരെയോ? അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ അതല്ല, ഇവിടെ നമ്മൾ സംസാരിച്ചിരുന്നത് ക്രിയേറ്റിവിറ്റിയുടെ തലമാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാരഡൈം ഷിഫ്റ്റിനെ സനാർ സാർ പറഞ്ഞതുപോലെ ഒരു വളരെ ഗൗരവമായിട്ട് അതിനെ കാണണം. അത് പക്ഷേ അധ്യാപകരെ മാത്രം കാണണോ എന്നുള്ളതാണ്. സാംസ്കാരിക പ്രവർത്തകരും മൊത്തത്തിലുള്ള സമൂഹവും അതിനെ കാണേണ്ടി വരും. സാർ പറഞ്ഞ കറക്റ്റ് വേർഡാണ്, അത് ട്രാൻസ്ഫോം നടക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റിയിൽ. അതെ അതെ, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതെ അതെ.
ദിതിയ വീണ്ടും കൈവെക്കുന്നുണ്ട്. എന്താണ്? ഹായ്, ഞാനിത് മുഴുവനും കേൾക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ റൈറ്റ് ടൈമിലാണ് പിച്ച് ചെയ്തതെന്ന്. ഞാന് ഒരു പരിധിവരെ അധ്യാപക സമൂഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, അധ്യാപിക അല്ലെങ്കിൽ കൂടി, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയതാണ്. ഇപ്പൊ ഈ AI അല്ലെങ്കിൽ ഇത്തരത്തെ ഇങ്ങനത്തെ ന്യൂ ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികം ഒരു ഡിജിറ്റൽ ഗ്യാപ്പ് സൃഷ്ടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഒരു ന്യൂറോ ഡൈവേർജന്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിസേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഇസ് ഇൻക്ലൂഷൻ വളരെ ഹാർഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ഇപ്പൊ തന്നെ വലിയൊരു ഗ്യാപ്പായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഇങ്ങനത്തെ പുതിയ സാങ്കേതികത വരുമ്പോൾ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവുക ചെയ്യണത് ആക്സസിബിലിറ്റി. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ 3-4 സ്റ്റെപ്പ് മുന്നിലേക്ക് ഒരു ജനറൽ എഡ്യൂക്കേഷൻ രീതികളിൽ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് കുറേ പോയി കഴിഞ്ഞിട്ടാണ് പാരലായിട്ട് നമ്മളുടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിൽ ചിന്ത കൂടി വരുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം ഇത്തരം സാങ്കേതികതകൾ ഇൻക്ലൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിന് ആപ്പ് വെച്ച് എങ്ങനെയാണെന്നുള്ള എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ മേഖലയിലുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്ങോ ഇത്തരം ചർച്ചകളോ നടത്തുകയെന്ന് വെച്ചാൽ വലിയ ഉപകാരമാണ്. രണ്ടാമത്, ഇപ്പോൾ അവസാനം നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ കോംബ് ഷേപ്ഡ് സ്കിൽ എന്ന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ ജോലിക്ക് വേണ്ടിയിട്ടുള്ള റെഡിനെസ് എന്നുള്ളതിൽ ഉപരി, ഇപ്പൊ ഈ പറയണത് ഒരു സാമൂഹികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ എല്ലാ മേഖലയിലെയും, എഡ്യൂക്കേഷനെ മാത്രമല്ല. അപ്പൊ അതൊരു സ്കിൽ ലെവലിൽ അഡ്രസ് ചെയ്യാനും, അങ്ങനെയാണെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ ഒരു സാർവത്രികമായിട്ട് എല്ലാവർക്കും ഡെമോക്രറ്റൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടാൻ പാകത്തിനും ചെയ്യേണ്ടതും ആവശ്യമാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ടീച്ചേഴ്സിന് അതിനുള്ള ട്രെയിനിങ് കിട്ടണമെന്നും ഞാൻ വിചാരിക്കുന്നു. അതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട്. 100% ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിൽ നിന്നും തുടങ്ങാം. സ്കിൽ ഡെവലപ്മെന്റ്, അത് പ്രത്യേകിച്ച് കോംഷേപ്ഡ് സ്കിൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു ചുമതലയാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ ആ സ്കില്ല് എന്ന് പറയുന്നത് കസ്റ്റമൈസബിൾ ആണ്. ഈ പറയുന്ന കണക്ക് ഒരു ചീപ്പ് അല്ല, വേറെ അക്കൗണ്ട് ചീപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാദേശിക പാഠങ്ങൾ കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല, ഞാൻ എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള വാക്ക് സ്കില്ലല്ല, കോമ്പിറ്റൻസി തന്നെയാണ്. സ്കില് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശേഷിയാണ്. പക്ഷേ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി അഡാപ്റ്റബിലിറ്റി അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഈ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് അതിൽ നിന്ന് ഉപരിയായിട്ട് ഒരു കോമ്പിറ്റൻസി ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് നമ്മുടെ മൊത്തത്തിലുള്ള തൊഴിൽ വിദ്യാഭ്യാസ അതുപോലെ തന്നെ സാമൂഹിക മറ്റ് എല്ലാ തരത്തിലുള്ള ഫേസസിനും ഇതിനെ ഇൻബിൽറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളത് ഞാൻ അതിന്റെ തത്വത്തിൽ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും അതൊരു വലിയ ഒരു നയ ചർച്ചകളിലൂടെയൊക്കെ ഉണ്ടായി വരേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു ലൂക്കയിലെ എഡിറ്ററിലൂടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ലൂക്ക, ഇത് ഗൗരവത്തിൽ ഞാനും അതിന്റെ അകത്തുണ്ട്. പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉത്തമമായ വിശ്വാസം. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാനത് വിട്ടു തന്നെ പോയൊരു വിഷയമാണ് ദിദിയെ ചൂണ്ടിക്കാണിച്ചത്. അത് ഡിജിറ്റൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന, ഡിജിറ്റൽ ഡിസബിലിറ്റി എന്നുള്ളതിന് ഉപരിയായിട്ട് ഡിസബിലിറ്റി എന്നുള്ളൊരു ഫാക്ടറാണ്. ഡിസബിലിറ്റി എന്നുള്ളൊരു ആശയം തന്നെ നമ്മൾ പണ്ട് ഒരു മെഡിക്കൽ മോഡൽ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ശാരീരികവും അത്തരത്തിലുള്ള മാനസികവുമായ പരിമിതികളുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ അവസ്ഥ എന്നുള്ളതിൽ നിന്ന് ഉപരിയായി ഇത് സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്റ്റ് ആണ്. ആ സൊസൈറ്റിയുടെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ഒരു ഡിസബിലിറ്റി ഉണ്ടാകുന്നത് എന്നൊരു സോഷ്യൽ മോഡൽ UNCRPD ഉൾപ്പെടെയുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ഏജൻസികളുടെ കൺവെൻഷൻസിലൂടെ നമ്മൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ UNCRPD സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്ത് പൊതു വിദ്യാഭ്യാസം മാത്രമല്ല, അത് ഡിസേബിൾഡ് എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായി മാറണം. അതിന് എനിക്ക് പലപ്പോഴും തിരിച്ചാ തോന്നിട്ടില്ലേ, ശരിക്കും ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മെത്തേഡുകൾ പൊതുസമൂഹത്തിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു തലം ഇതിനകത്ത് ഉണ്ടാവണം. പിന്നെ ഈ ടെക്നോളജി വലിയ രീതിയിൽ ഇവർക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ അടുത്ത സമയത്ത് ഗോവയിൽ ഒരു ഡിസബിലിറ്റി കോൺഫറൻസ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വ്യക്തി, ഈ പുള്ളിക്ക് ബ്ലൈൻഡ് ആണ് ആള്, ഏതാണ്ട് ഒരു 90% ബ്ലൈൻഡ് ആയിട്ട് ഒരാളാണ്. പുള്ളിക്ക് സംസാര ശേഷിയില്ല, കേൾവി എനിക്ക് ഒരിക്കലും
പോലും ആ സംഭാഷണം നടക്കുന്നില്ലാതിരുന്ന സ്ഥലത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരു ടെക്നോളജി ആയിരുന്നു. ഞാൻ എന്റെ മുമ്പിലിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ, കമ്പ്യൂട്ടർ പോലല്ല, വാട്സാപ്പ് മെസ്സേജിൽ ഞാൻ പുള്ളിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നിലിരുന്ന ഒരു ബ്രെയിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ അയച്ച മെസ്സേജുകൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. ആ ബ്രെയിൽ ടൂൾ ഉപയോഗിച്ച് തന്നെ പുള്ളി അതിന് മറുപടി തരുന്നു. അത് ഞാൻ എൻ്റെ വാട്സാപ്പ് വഴി അതിനെ സ്വീകരിക്കുന്നു. ഈ ഒരു സാധ്യത ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ സാരുഷൈ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, സാകല്യ രൂപകൽപ്പന ശൈലി എന്നൊക്കെ പറയുന്ന വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റുകളുടെ പോസിബിലിറ്റീസ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് ഇപ്പൊ ലഭ്യമാകുന്ന ടെക്നോളജികൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ അഡാപ്റ്റ് ചെയ്യുക, അഡാപ്റ്റബിൾ ടെക്നോളജി എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഡിസബിലിറ്റി എന്ന സെഗ്മെന്റ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പൊതു ചർച്ചകളിൽ നാച്ചുറലി ഇൻവോൾവ് ചെയ്യണം, നമ്മുടെ ടെക്നോളജിയുടെ ചർച്ചകളിൽ നാച്ചുറലി ഇൻവോൾവ് ചെയ്യണം. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് രണ്ടുമാണ്. എന്തായാലും താങ്ക് യു ദിതിയ, ഇത് രണ്ടും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളായിരുന്നു. ഒരു കാര്യം, ഐ ബെഗ് ടു ഡിഫർ. ഒന്ന്, കോമ്പറ്റൻസി എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ കോമ്പറ്റീഷന്റെ ഒരു ഭാഗം കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഐ വുഡ് ആക്ച്വലി റിലേറ്റ് ടു അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി സ്കിൽസ് അവനവന്റെ ലെവൽ, ഇൻഡിവിജ്വലിസ്റ്റിക് ലെവൽ ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ആണ്. അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലോ ഒരു ബോർഡറോ വെക്കാത്തോടത്തോളം ഇറ്റ് ഇസ് ഈസിയർ. ഇൻക്ലൂഷൻ കുറച്ചുകൂടി ഹെൽപ്പ്, കുറച്ചുകൂടി ഈസിയർ ആവും എന്നുള്ളതാണ് എന്റെ പക്ഷം. പക്ഷേ ദാറ്റ്സ് ഓക്കെ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഇവിടെ പറയേണ്ടായി ബി എഡിന്റെ ട്രെയിനിങ്ങിന്റെ കാര്യം. ഇപ്പോ നിങ്ങളതൊരു സ്പെഷ്യൽ ബി എഡ് പഠിക്കുന്ന ഒരു ടീച്ചറുടെ ട്രെയിനിങ് ഇപ്പോഴത്തെ ലെവലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അന്തിക്കും. കാരണം ഒന്ന്, ഇപ്പോഴത്തെ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത കുട്ടികളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ബേസിക് ലെവലിലാണ് അവർ ചെയ്യേണ്ടത്. അതിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു 1% കൂടി എത്തിയിട്ടില്ല. ഇത്രയും ആൾക്ക് ഇങ്ങനെ ഇത്തരം പ്രൊഫഷണൽസ് ആണ് ട്രെയിൻഡ് ആയിട്ട് റീഹാബിലിറ്റേഷൻ മേഖലയിലേക്ക് വരുന്നത്. ഇപ്പൊ ഇത്രയും വലിയൊരു 100-200 ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിൽ മേ ബി ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെ എനിക്കറിയാത്ത ഒരു 5 പേരോ ഉണ്ടാവും എന്നുള്ളത് തന്നെ ഇറ്റ് ഇസ് എ സ്കേറി പാർട്ട് ഫോർ മീ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള പോപ്പുലേഷനിൽ സംസാരിക്കാൻ ആൾക്കാർ ഉണ്ടാവും എന്നുള്ള ഒരു കാലമാണ് ഞാനും എക്സ്പെക്ട് ചെയ്യണത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിനോട് ചേർത്ത് തന്നെ എനിക്ക് തോന്നുന്നു ജിൻസി തോമസ് ഇപ്പൊ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ദിതിയെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. ഈ ടെക്നോളജിയെ പറ്റി, വലിയ സാധ്യതകളെ പറ്റി പറയുമ്പോഴും ആക്സസിബിലിറ്റി അല്ലെ ടെക്നോളജി എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്റർനെറ്റ് പെനട്രേഷന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിനോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഒരു ശരാശരി ഒരു വ്യക്തിക്ക് 2-3 ഫോണുകളൊക്കെ ഉണ്ടാവും. കണക്കുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പത്തെ കണക്ക് വെച്ചിട്ട് 1.5 എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മാറി, ഇപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഉള്ളവന്റെ കയ്യിൽ 5-6 ഫോണൊക്കെ ഉണ്ടാവും. ഇല്ലാത്തവരുടെ കയ്യിൽ ചിലപ്പോൾ ഫോൺ എല്ലാവരുടെയിലും ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ അതിലൂടെ എത്രത്തോളം ഇന്റർനെറ്റ്, ഗുണമുള്ള ഇന്റർനെറ്റ് കിട്ടുന്നു, ഗുണമുള്ള ആപ്ലിക്കേഷനുകൾ എത്തുന്നു, ഗുണമുള്ള തരത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നു, സൊസൈറ്റിയുടെ നീഡുകളിലേക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു, ഈ ചോദ്യം ഒരു ചോദ്യം തന്നെയാണ്. ഇതിന് എളുപ്പത്തിലുള്ള ഉത്തരമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒറ്റയ്ക്ക് ഒരു തുരുത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയല്ല, ഇത് തുരുത്തുകൾ പരസ്പരം കൂടിച്ചേർന്ന് വലിയ ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടായി അവ പരസ്പരം സംസാരിക്കുന്നതിലൂടെ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അത് ഡിജിറ്റൽ ഡിസബിലിറ്റിയെ പറ്റി പറയുന്ന സ്ഥലത്ത് തന്നെ ഡിജിറ്റൽ ലിറ്ററസിയെ പറ്റി പറയണം, ഡിജിറ്റൽ ലിറ്ററസിയെ പറ്റി പറയുന്ന സ്ഥലത്ത് തന്നെ സൈബർ സെക്യൂരിറ്റിയെ പറ്റി പറയണം, അതേ സ്ഥലത്ത് തന്നെ എഡ്ടെക് സൊല്യൂഷൻസിനെ പറ്റി പറയണം, അതേ സ്ഥലത്ത് തന്നെ AIയുടെ സോഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റി പറയണം. സോ ഇതെല്ലാം എല്ലാവരും അറിയുകയും ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്ന്, എനിക്ക് ഈ ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചർച്ചകൾ മാറുന്നത്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഈ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു വൈകിയ സമയത്ത് 68 പേര് കേട്ടുകൊണ്ടിരിക്കുന്നു, അവർ പരസ്പരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മാറാൻ കഴിഞ്ഞാൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അത് കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമസ്കാരം, ഞാൻ പാലക്കാട് നിന്നാണ്. ഞാൻ ഒരു സംഗീത അധ്യാപികയാണ്, കോളേജ് അധ്യാപികയാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ NEP-യിലെ പുതിയ ഈ കോഴ്സില് ഒരു മേജർ സബ്ജക്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് എലക്ടീവ്സ്, ഇപ്പൊ ജനറൽ എലക്ടീവ്, വാല്യൂ ബേസ്ഡ് എലക്ടീവ്, അങ്ങനെ ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അതിനോടൊപ്പം അവർക്ക് പഠിക്കണം സ്റ്റുഡൻസിന്.
അപ്പൊ അവര് മേജർ സബ്ജക്ട് പഠിക്കാനുള്ള അവേഴ്സ് ആണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്, പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ മേജർ സബ്ജക്റ്റിൽ അത്രയും കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനോട് സാറിന്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ഉള്ള ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പുതിയ എൻ ഇ പിയുടെ? എനിക്ക് അങ്ങനെ അതിന് സാങ്കേതികമായി പറയാനുള്ള അറിവില്ല മാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഫോമില് എന്റെ പേഴ്സണൽ കാഴ്ചപ്പാടില് ഒരു ഒരു പർട്ടിക്കുലർ മേജർ സബ്ജക്ട് എന്ന് പറയുന്നതിന്റെ നിർവചനങ്ങളിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് മേജർ, ആരുടെയാണ് മേജർ? ഇനിയിപ്പൊ ഞാൻ വിചാരിക്കുന്ന മേജർ ആണോ ഇപ്പൊ വേറൊരാളുടെ മേജർ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടി വന്നേക്കും. അപ്പൊ അത് നമ്മൾക്ക് ചർച്ച ചെയ്തെടുക്കേണ്ടി വരും. രണ്ടാമത്തത് പ്രാദേശിക പാഠങ്ങളുടെ ഉൾച്ചേർക്കലുകൾ ഉണ്ടാകണം എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പ്രാദേശികമായ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സംസ്കാരം, ഇതിനെയൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അവിടെയുമൊക്കെ ഈ പറയുന്ന കണക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കരിക്കുലം ഫോമാറ്റിൽ തിരുത്തലുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ NEP എനിക്ക് അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു വിഷയത്തിൽ വളരെ കോഷ്യസ് ആയിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊന്നും പറയില്ല. ശരി, ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു കുറേയധികം സമയമായി. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കൊക്കെ നന്ദി പറയുന്നു.